വേദിയിലിരിക്കുന്ന വിശിഷ്ടരായ സഖാക്കളെ, ഈ പരിപാടി ഇവിടെ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്ന സഖാക്കളെ, അമ്മമാരെ, സഹോദരിമാരെ, അതുപോലെ എന്റെ പ്രസംഗം ഇവിടെ കേൾക്കാൻ വേണ്ടി ദൂരെ നിന്നും മാറി നിന്ന് ശ്രവിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള പൊട്ടന്മാരായ RSS-കാര്, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ. ഇവിടെ വരുന്നതിന് മുമ്പേ ഇന്നലെ വിളിച്ചു പറഞ്ഞത്, നീ പാലക്കാടാണ് വരുന്നത്, മനസ്സിലാക്കണം എന്നാണ് ഒരു സ്വയം സേവകൻ എന്നെ വിളിച്ചു പറഞ്ഞത്. ഇതാ ആ പാലക്കാടിന്റെ മണ്ണിൽ തന്നെയാണോ ഞാനുള്ളത്? ഇതാദ്യത്തേതാണെങ്കിൽ ഇനിയും ഒരുപാട് തവണ ഇങ്ങനെ വരേണ്ടി വരും. ഇവിടെ നിരവധി സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴെ തന്നെ ലേറ്റായിട്ടാണ് എനിക്ക് വേദി. 10 മണിയാകുമ്പോൾ ജയരാജേട്ടനെ കാണാനുണ്ട്, കോഴിക്കോട് വരും. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാതെ ഞാൻ ഇവിടെ നിന്ന് വിടുവാങ്ങും. ഭയങ്കര വളരെ സെക്യൂരിറ്റിയിലാണ് ഞാൻ ജീവിക്കുന്നത്. കണ്ണൂരിൽ സഖാക്കളുടെ കൂടിയാണ് താമസം. വീട്ടിൽ പോകാൻ കഴിയുന്നില്ല, അമ്മയെ ഒരു നോക്ക് കാണാൻ കഴിയുന്നില്ല. എന്റെ ചുറ്റിലും എപ്പോഴും സഖാക്കളുണ്ടാവും. ഞാൻ ഈ പുസ്തകം എഴുതിയതാണ് അവർക്ക് ഏറ്റവും വലിയ തെറ്റ്. അവർ പറയുന്ന ഏറ്റവും വലിയ തെറ്റ് ഈ പുസ്തകമാണ്. അതിപ്പോ ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും വിവർത്തനം ചെയ്യുന്നുണ്ട്. ഇതില് എനിക്ക് അവരോട് പറയാനുള്ളത്, ഉത്തരവ് രക്തസാക്ഷി ദിനം കഴിഞ്ഞു. അതിൽ എന്റെ രക്തസാക്ഷികളിൽ ഒരാളെ ആ രക്തസാക്ഷികളുടെ അച്ഛൻ കാണാൻ വേണ്ടി പോകുന്ന ഒരു രംഗം ഉണ്ട്. ആ മകനെ കുറിച്ച് സഖാക്കളോട് അന്വേഷിച്ചു, അവൻ എവിടെയാണ് വെടിയുണ്ടയേറ്റത്? പുറത്താണ് വെടിയുണ്ടയേറ്റതെങ്കിൽ അവൻ ഭീരുവാണ്. നെഞ്ചിലാണ് വെടിയുണ്ടയേറ്റതെങ്കിൽ മാത്രമേ എനിക്ക് അവനെ കാണാൻ താല്പര്യമുള്ളൂ എന്ന് ആ അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഈ അച്ഛനോട് പറഞ്ഞു, പ്രിയ സഖാവേ, നിങ്ങളുടെ മകന്റെ ഹൃദയത്തിലാണ് വെടിയുണ്ടയേറ്റത്. അങ്ങനെ ചങ്കുറ്റം കാണിച്ച അച്ഛന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതുപോലെ ചങ്കുറ്റം കാണിച്ച മകന്റെ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനു ഭയക്കണം? ഒരു ഗൺമാനെ വെക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു ഗവൺമെന്റ്. ഞാൻ പറഞ്ഞു, ഇത്രയും വലിയ സിംഹങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ ഒരു ഗവൺമെന്റ്? അതിന്റെ ആവശ്യം എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ മുന്നിലൂടെ പുസ്തകം വിൽക്കുന്ന ആളുകൾ അവർ പുസ്തകം വിൽക്കുന്ന ആളുകളല്ല, എന്റെ സെക്യൂരിറ്റിയായി വന്ന സഖാക്കളാണ്. അവർക്കും ജീവന ഭീഷണിയുണ്ട്. അവരുടെ ജീവനും അപകടത്തിലാണ് എന്റെ കൂടെ നടക്കുന്നത് കൊണ്ട്. പക്ഷെ അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. ഇനി കുറച്ച് കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2-ാം തീയതി ഞാൻ എന്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ആദ്യമായി വോട്ട് ചെയ്തു. ഏതിനെ വോട്ട് ചെയ്ത്? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്. അപ്പൊ ചോദിക്കും, നിങ്ങൾ 5 വയസ്സുമുതലേ സാഗയിൽ പോയി, 5 വയസ്സുമുതൽ, ഇതിലിപ്പോ 7 വയസ്സിൽ എഴുതിയിരിക്കുന്നത്, 2 വയസ്സ് കൂടുതൽ എഴുതിയിരിക്കുന്നത്, 5 വയസ്സുമുതലേ അമ്മ എടുത്തിട്ടാണ് സാഗയിൽ കൊണ്ടുപോയത്. അങ്ങനെയുള്ള ഒരാള് ഇതുവരെയും മനസ്സാക്ഷിക്കനുസരിച്ചല്ലേ വോട്ട് ചെയ്തത്? എന്നാലല്ല, ഞാനെപ്പോഴും കൈപ്പറ്റിക്കാണ് വോട്ട് ചെയ്യുക. ഈ 2-ാം തീയതിയാണ് എന്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ആദ്യമായി വോട്ട് ചെയ്തത്. അച്ഛനും അമ്മയും മനസ്സാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്തത് ഈ 2-ാം തീയതിയാണ്. അപ്പൊ ചോദിക്കും, അച്ഛനും അമ്മയും ഇതുവരെ ആർക്കാ ചെയ്ത്? കൈപ്പറ്റിക്കാണ്. ഈ 2-ാം തീയതി അവർ വോട്ട് ചെയ്തത് താമരക്കാർ. അതെന്താ കാരണം? ഏട്ടനായിരുന്നു BJP-യുടെ സ്ഥാനാർത്ഥി, നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ടാണ് മനസ്സാക്ഷിക്കനുസരിച്ച് താമരക്കാണ് വോട്ട് ചെയ്തത്. കേരളത്തിൽ എല്ലായിടത്തും ഇതാണ് സംഭവിച്ചത്. കോൺഗ്രസുകാർ താമരക്ക് കുത്തി. ഇതുവരെ താമര കോൺഗ്രസിലായിരുന്നു കുത്തുന്നതെങ്കിൽ ഇപ്പോൾ കൈപ്പറ്റി താമരക്ക് മറിച്ചു കൊടുത്തു. ഇതുകൊണ്ടാണ് കുറച്ച് BJP-ക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുള്ളുന്നത്. കോഴി മുട്ടയിട്ട പോലെയാണ്, ഒറ്റ മുട്ടിയിൽ ഇടുക. ഏതെല്ലോ പഞ്ചായത്തിൽ ഓരോന്നോരോന്ന് ഇടും എന്നിട്ട് ഇങ്ങനെ പറയാണ്. 60 കിലോമീറ്റർ അപ്പുറം ഒരു വാർഡ് മെമ്പർ നമ്മുടെ നാട്ടിൽ സ്വീകരണം. ഞാൻ നമ്മുടെ ലോക്കൽ സെക്രട്ടറി കരിപ്പൂർ കഴിഞ്ഞ വെച്ച് ചെല്ലണു, നമ്മുടെ നാട്ടിൽ സിബു അല്ലേ ജയിച്ച് CPM? ഇതേതായി അത് 60 കിലോമീറ്റർ അപ്പുറത്ത് ജയിച്ചൊരു വാർഡ് മെമ്പർ BJP ചെല്ലേ അവസ്ഥ. ഉമ്മൻചാണ്ടിയുടെ പിന്നെ പറയണ്ടേ, ഇത് കുറെ പറഞ്ഞല്ലോ. ഉമ്മൻചാണ്ടി പറഞ്ഞ എന്താ വെച്ചാല് നേരിയ വ്യത്യാസത്തിൽ നമ്മൾ പരാജയപ്പെട്ടു. നേരിയ വ്യത്യാസത്തിൽ ഞാൻ എന്റെ SSLC പരീക്ഷത്ത് ഇന്നത്തെ പോലെ നെറ്റിലല്ലല്ലോ റിസൾട്ട്, പത്രത്തിലല്ലേ. നമ്മളായിട്ട് പത്രം കൊടുക്കൂല.
അപ്പൊ എന്റെ കൂടെ പഠിച്ച രതീഷ്, രതീഷിന്റെ അത്ര പുരുഷോത്തമ വിദ്യാഭ്യാസമൊന്നുമില്ല. അങ്ങനെ 30 കിലോമീറ്റർ അപ്പുറത്ത് തലശ്ശേരിയിൽ പോയി അദ്ദേഹം ഒരു മാതൃഭൂമി പത്രം വാങ്ങിച്ചു കൊണ്ടുവന്നു എസ്എൽസിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി. ആദ്യം രതീഷിന്റെ നമ്പർ, അത് കഴിഞ്ഞാൽ എന്റെ നമ്പർ, പിന്നെ നാട്ടുകാരുടെ നമ്പർ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് രജീഷിന്റെ നമ്പർ, മാതൃഭൂമി പേപ്പർ, ജി എസ് 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 നമ്പറും. 3631 രജീഷിന്റെ നമ്പർ. പക്ഷേ 3631 അതിൽ കാണാനില്ല, 3632 അതിലുണ്ട്. അപ്പോ അച്ഛനോട് രജീഷ് പറയുക, പുരുഷോട്ടനോട്, അച്ഛ കണ്ട ഒറ്റ നമ്പറിന്റെ വ്യത്യാസത്തിൽ ഞാൻ തോറ്റുപോയി. ഈ ഡിഗ്രിയാണ് നമ്മളെ ഉമ്മൻചാണ്ടി പറയുന്നത്, നേരിയ ഒരു വ്യത്യാസത്തിൽ ഞാൻ തോറ്റുപോയി. ആർത്തുകാർക്ക് ഇപ്പം ഭക്തിയ, ഭയങ്കര ഭക്തി. എല്ലാ ക്ഷേത്രപ്പറമ്പിലും ഇവരുണ്ടാകുകയാണ്. 4-5 കുറിയും ഭസ്മോ, കുറിയും ഭസ്മോ മാത്രമേ കാണൂ, ഇവരെ കാണൂല. ഭയങ്കര ഭക്തിയ ശ്രീകൃഷ്ണനെ. ഞാൻ ബാലഗോകുലത്തിന്റെ ജില്ലാ അധ്യക്ഷനായിരുന്നു കണ്ണൂർ ജില്ലയിൽ. അപ്പോഴൊക്കെ ബാലഗോകുലത്തിൽ മാത്രം ചൊല്ലുന്ന നല്ല നല്ല ഭജനകളൊക്കെ ചൊല്ലിയിട്ടാണ് ശ്രീകൃഷ്ണജയന്തി ഘോഷയാത്ര. എന്നാൽ ഇപ്പൊ മാറി. ജയരാജേട്ടൻ നമ്മുടെ ജില്ലാ സെക്രട്ടറി അത് പൊളിച്ചു. ജില്ലാ സെക്രട്ടറി പറഞ്ഞു ഇത് കൃഷ്ണനല്ല കംസനാണ് എന്ന് പറഞ്ഞു. അതോടുകൂടി എല്ലാ ശോഭയാത്രയും 1-2 ആളായി കോൺഗ്രസിന്റെ പരിപാടി പോലെ. അതല്ലേ അവസ്ഥ? എത്ര നല്ല ഭജനകൾ. വൃന്ദാവനത്തിലെ സഖിമാരേ, നിങ്ങളെന്റെ കണ്ണനെ കണ്ടു, നന്ദ നന്ദന നിത്യ സുന്ദര ശ്യാമള കോമളഭാര, കണ്ണ കണ്ണ പീഡിത്തിരുമുടി അരമണി പിന്നിനി കാർത്തിയ മുരളീരോല. നിങ്ങൾ കേൾക്കാൻ വേണ്ടിട്ടല്ല, വേറെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അവർ കേൾക്കാൻ വേണ്ടിട്ട്. എന്നാൽ ഈ പറയുന്ന ശോഭയാത്ര കണ്ണൂർ ജില്ലയിൽ നടന്ന വ്യത്യസ്തമായിട്ട് ഈ പറയുന്നതൊന്നുമില്ല. ഒരു ചെറിയ പെണ്ണിനെ രാവിലെ കെട്ടിയിട്ട് ആ പെണ്ണ് വിളിക്കുകയാണ് പറയുന്നത്, ജയരാജ ഇന്ന് പിന്നെ കണ്ടോളാം IRSന് വളമാക്കും. ആരാ ജയരാജ്? CPM ജില്ലാ സെക്രട്ടറി. പെണ്ണിന്റെ വിചാരം ഇതേതോ കംസന്റെ കാലഘട്ടത്തിലുള്ള ഏതോ കഥാപാത്രമാണെന്ന് വിചാരം, പെണ്ണിനെ അറിയില്ല. പിന്നെ അടുത്ത പരിപാടി കലേശോത്സവം, അത് പിന്നെ പറയണ്ട. ഞാൻ വർഗീയ വിരുദ്ധർക്ക് വർഗീയതയ്ക്കെതിരെ സെമിനാർ ഉദ്ഘാടനം പി ജയരാജൻ മുഖ്യ പ്രഭാഷണനായ ഞാനിങ്ങനെ കുറെ സെക്യൂരിറ്റികളായിട്ട് ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ ഇന്നോവയിൽ ഇങ്ങനെ വരിക. പുതിയ നിലയിലൊക്കെ ഇപ്പൊ പോലീസുകാരന്റെ വണ്ടി അങ്ങ് വളങ്ങി, പോലീസുകാർ വളങ്ങി. സുധീഷ് മിനിയെ അങ്ങോട്ട് പോണ്ട. ഞാൻ ചോദിച്ചത് എന്താ, അത്രത്തും ഗണേശോത്സവം നടക്കുന്നുണ്ട്, അതുകൊണ്ട് സഖാബ് ഇനി അങ്ങോട്ട് പോകാൻ പാടില്ല. അത്രത്താണ് എന്നാൽ സഖാബ് ഒരു കിലോമീറ്റർ ഇത്രത്ത് നിന്നു. കുറച്ച് കഴിയുമ്പോൾ, 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഗണപതി ഇങ്ങനെ, വലിയൊരു ഗണപതി ഇങ്ങനെ ആടിയാടി വരുന്നു. ഞാൻ ചെല്ലുമ്പോ ഗണപതിക്കാണോ, ഗണപതിയാണോ മദ്യപിച്ചത്, അതോ ഇത് എടുത്ത ആളാണോ മദ്യപിച്ചത്? എടുത്ത ആളും ഇങ്ങനെ ആടുന്നുണ്ട്, ഗണപതിയും ആടുന്നുണ്ട്. പോലീസുകാരും പറഞ്ഞ എല്ലാത്തും ഈ മാനത ഇങ്ങോട്ട് വരുന്നു. പയ്യാമ്പലം കടപ്പുറം അങ്ങോട്ടല്ലേ, ഇതെന്തത് ഇങ്ങോട്ട് വരുന്നു? ജാതമല്ല ഈ പറയുന്ന 4 എണ്ണങ്ങളോട് ഗണപതിയിലെടുത്തു അല്ലെ പോലീസുകാരോട് വന്നത്. പോലീസുകാരോട് പറഞ്ഞു, സാറേ ജാത എങ്ങോട്ടോ പോയി, കാണുന്നില്ല. പയ്യാമ്പലം കടപ്പുറമുണ്ട് കാണിച്ചു തരണം. എല്ലാം കൂടി ഒരു പോലീസുകാരനെ അങ്ങോട്ട് നീ ഓടിച്ചു പയ്യാമ്പലം കടപ്പുറം കാണാൻ പറ്റി. ഒരു 5 മിനിറ്റ് കൈ പോട്ട് നമ്മൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറി പ്രദീപ് ജാതിയല്ല ഇത് വരുന്നു. SI പറഞ്ഞ എല്ലാ പേരും അടുത്തമാരോടൊന്നും വരുന്ന ചെന്തടി പോലീസുകാരൻ പോയി. അപ്പോ പ്രദീപൻ പറഞ്ഞു, സാറ് എനിക്കൊരു കംപ്ലൈന്റ്. എന്താ കംപ്ലൈന്റ്? ഗണപതിനെ CPM തട്ടിക്കൊണ്ടുപോയി. ഇവിടെ തട്ടിക്കൊണ്ടുപോയൊന്നുമല്ല, അതാ പയ്യമ്മനെ കടപ്പുറം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയില്ല, ഈ വഴി പോയിട്ടുണ്ട്. SI കുറച്ചെത്തിയപ്പോ പ്രദീപനെ വിളിച്ചു, പ്രദീപ ആ ഗണപതിനെ മാത്രമായിട്ട് കുളിച്ചിട്ടുണ്ട്, 4 ലക്ഷത്തിനോടൊന്ന് മുങ്ങാൻ പറ. എന്താ 4 നല്ല ചൂട്ട, മദ്യപിച്ച് വിറ്റ നമ്മളെ നല്ല ചൂട് എന്നാ പറയാ, മദ്യപിച്ച. ഇതല്ലേ ഈ പാർട്ടിന്റെ അവസ്ഥ. ഇപ്പോഴിതാ എങ്ങനെയെങ്കിലും ആ ശ്രീനാരായണ ഗുരുവിന് ആ കാക്കി ട്രൗസറും വെള്ള ഷർട്ടും ആ കറുത്ത തൊപ്പിയും ആ വട്ടിയും കൊടുത്ത് കിടന്ന് നടത്തണം. ഏതിലേക്കാ വെള്ളപ്പള്ളി പോകുന്നത്? വെള്ളപ്പള്ളിക്ക് പോലെ നിശ്ചയം ഉണ്ട്.
ഉത്തരേന്ത്യയിലെ എന്റെ യാത്രയാ ഞാൻ ഈ ബി പി എമ്മിലേക്ക് വന്നത്. ആ യാത്ര ചെയ്തില്ലെങ്കിൽ ഞാൻ കൊട്ടുപോയ. എന്താ ഉത്തരേന്ത്യയിൽ നടക്കുന്നത്? ഞാൻ ഉത്തരേന്ത്യയിലോട്ട് കയറുമ്പോ രണ്ട് പൂണൂലിടും. ആന്ധ്ര രണ്ട് പൂണൂല്, എന്റെ ശരീരം കറത്തിട്ടാണല്ലോ, അതുകൊണ്ടാണ് രണ്ട് പൂണൂല്. പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. മെയ് 26 തീയതിയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. വെള്ളപ്പള്ളിയിൽ ഏതെങ്കിലും ശിഷ്യന്മാർ ഇത് കേൾക്കുന്നുണ്ടാവും, ഇത് കേൾക്കണം, മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഈ സ്ഥലം ഒന്ന് പോകട്ടെ അവര്, അങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കട്ടെ. മെയ് 26 ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. മെയ് 1 എന്റെ നാട്ടിലെ സാധാ കാര്യവാഹകായ സൈജുവിനെയും കൂട്ടി ഞാൻ ഉടുപ്പി ക്ഷേത്രത്തിലോട്ട് പോയി. മംഗലാപുരത്ത് എത്തിയപ്പോ ഞാൻ രണ്ട് കാരോട് ഒന്നിങ്ങോട്ടും ഒന്നിങ്ങോട്ടും ഇട്ടു. അപ്പൊ സൈജു പറഞ്ഞു, ഇതെന്താണ് ഇത് പുതിയ പരിപാടി? ഞാനൊരു സി എന്റെ മകനാണ്. സൈജു പറഞ്ഞു, ഇതെന്താണ് ഈ രണ്ട് നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നത്? ഞാൻ പറഞ്ഞ എല്ലാം കാണിച്ചത് പറഞ്ഞതാ. ഉടുപ്പി ക്ഷേത്രത്തിലെത്തി ഉച്ചസമയത്ത് ഊട്ടുപുരയിൽ കയറുമ്പോ, ഞാൻ ഊട്ടുപുരയിലേക്ക് കയറുമ്പോ സൈജു എന്റെ പിന്നാലെ കയറി. സൈജുവിനെല്ലാം കൂടി ആരുടെ സന്യാസിമാരെല്ലാം കൂടി കോളറിട്ട് പിടിച്ചു. എന്തെല്ലോ കന്നഡയിലും തമിഴിലും തേടി പറയാൻ തുടങ്ങി. സൈജു ഇത് മനസ്സിലാക്കില്ല. ഞാൻ പറഞ്ഞു, സൈജു നീ അവരെ കൂടെ പോയിക്കോ. സൈജുവിന് എല്ലാം നിന്റെ കൂടിയല്ലേ ഞാൻ വന്നേ, പിന്നെ നിനക്ക് കയറുന്നവർക്ക് എനിക്ക് കയറിക്കൂടെ? ഒന്നും പറയണ്ട, നീ പോയിക്കോ. എന്റെ കാൽ തൊട്ട് വന്നിക്കുന്നു, ഇല വെക്കുന്നു, ഭക്ഷണം പച്ചരി ചോറ് ചപ്പാത്തി 10-12 കറികൾ 2 പായസം, അങ്ങനെയൊന്നും പറയേണ്ട ബഹുവിശേഷം. 2 പായസം ഏമ്പത്തന്നെ ഇട്ട് അവിടെ തന്നെ മുഖം കഴുകാനുള്ള വ്യവസ്ഥയൊക്കെ ചെയ്ത് തോർത്ത് തന്നു. വീണ്ടും തൊട്ട് വെട്ടിയിൽ വെച്ചു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ കാണാം, ചൈജിന് മുഖം കഴുകാനൊന്നും വെള്ളമില്ല, വീട്ടിൽ തന്നെ ഇങ്ങനെ പറ്റിച്ച് വരും ചോറുള്ളൂ. മെല്ലനെ വന്ന് എന്നെ വെച്ചിയ എന്നോട് പറഞ്ഞടാ, അറിയാ നായ്ക്ക് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് ഭക്ഷണം തന്നെ, അഴുക്ക് ചാലി ഇപ്പെടുത്തുന്നു. ഏതേലാണ് ഭക്ഷണം തന്നെ കൂടി പറഞ്ഞു അതേ എന്നിട്ട് നിനക്ക് എങ്ങനെ അതിന്റെ ഉള്ളിൽ കയറി വെച്ച്? ഞാൻ പറഞ്ഞാ, ഞാൻ ക്ഷത്രിയനല്ലേ. ചൈജു പറഞ്ഞു, നിന്റെ അച്ഛൻ പുനോജീതനല്ലേ, തീയനല്ലേ, അയാൾ എങ്ങനെയാണ് ക്ഷത്രിയനാക്കുക? ആ ഉടുപ്പി ക്ഷേത്രത്തിൽ ഈ ദളിതന്മാർക്ക് വേറെയും സവർണന്മാർക്ക് വേറെയും രണ്ടൂട്ടുപേരെയാ. ആ രണ്ടൂട്ടുപേരക്കെതിരെ സമരം ചെയ്യുന്നത് ആരാ? CPIM ആണ് സമരം ചെയ്യുന്നത് ആ രണ്ടൂട്ടുപേർക്കുമെതിരെ. ആ സമരം പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന ആളാരാണെന്ന് അറിയുന്നത്? തേജാവൂർ മഠാധിപതി, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഖില ഭാരതീയ കാര്യകർത്ത. ഇന്നത്തെ മനസ്സിലാവില്ല, കേൾക്കുന്ന വാർത്തകൾ. അഖില ഭാരതീയ കാര്യകർത്ത അവന് സംഭവമുണ്ട്. അങ്ങനെയുള്ള ആള് വിശ്വേശ്വര തീർത്ഥ, അദ്ദേഹമാണ് ആ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്നത്. ആ വിശ്വേശ്വര തീർത്ഥയാണ് ഈ സമസ്ത മുന്നേറ്റ യാത്ര ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന. എങ്ങനെയുണ്ട് അവസ്ഥ? ഞാൻ 2 ഇട്ടിട്ടാണ് ഉത്തരേന്ത്യയിൽ പോയെങ്കിൽ വെള്ളപ്പള്ളിയുടെ അവസ്ഥയിൽ എത്തിയിരുന്നു. മിനിമം 12 പൂണുകളെങ്കിലും പറ്റി. ഈ ഉത്തരേന്ത്യയിൽ പോകുന്ന സമയത്ത് ദളിതന്മാരെ പീഡിപ്പിക്കുന്ന എത്രയോ അനുഭവങ്ങൾ ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ നേരിൽ കണ്ട അനുഭവങ്ങളാണ്. ഗംഗ ഉത്ഭവിക്കുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ഇവിടുത്തെ RSS ഈ പ്രസംഗം കേട്ടിട്ട്, ദേവപ്രയാഗിൽ നിന്ന് 50 വഴി മാറിയാൽ ഒരു ഗംഗ എന്നൊരു RSSന്റെ കാര്യാലയമുണ്ട്. ഞാനും പ്രചാരകൻ സന്തോഷേട്ടനും ഛത്തീസ്ഗഡിലെ ഒരു പ്രചാരകനും ആ കാര്യാലയത്തിലുണ്ട്. നിങ്ങൾക്കറിയാലോ RSSകാരുടെ പരിപാടി എന്താ? രാത്രി ചന്ദ്രനെ പോലെയാ, രാത്രി വരും പൊളിച്ചിട്ട് പോയി കഴിയും. അതേപോലെ കാര്യാലയത്തിൽ രാവിലെ എക്സൈസ് ഒക്കെ ഉണ്ട്. പേടിക്കുന്നു വേണ്ട, ആലും വെറുതെ ആൾക്കാർ പേടിപ്പിക്കേണ്ട പരിപാടി. അങ്ങനെ എല്ലാം ആക്കി കഴിയുമ്പോ നല്ല തണുപ്പ, മഞ്ഞിങ്ങനെ ഉരുകി താഴോട്ട് പോകുന്നുണ്ട്, -degree. ആ മഞ്ഞിലും ആ പുലർത്തെ ഒരമ്മ ഒരു കുഞ്ഞുമായി അവിടെ കയറി വന്നു. ഞാൻ കാണുവാണേക്കു ഈ ഛത്തീസ്ഗഡിലെ പ്രചാരകനോട് ഈ അമ്മ എന്തൊക്കെയോ സംസാരിച്ചു. എനിക്കിത് മനസ്സിലായില്ല സാർ, കാരണം ഞാൻ ആദ്യമായിട്ടാണ്. അപ്പൊ സന്തോഷേട്ടൻ എനിക്ക് വിവർത്തനം ചെയ്തു. സന്തോഷേട്ടൻ പറഞ്ഞു, ഈ നാട്ടിലൊരു ആചാരമുണ്ട്. എന്താ ആചാരം? ഈ നാട്ടിലെ താഴ്ന്ന ജാതിക്കാർക്ക് കുട്ടികൾ ഉണ്ടായാൽ 3 മാസത്തിനുള്ളിൽ ഗംഗയിൽ മുക്കണം. ഗംഗ എന്ന് പറയുന്നത് ഈർത്ത നദി പോലെ ഭാരതപ്പുഴ പോലെയല്ല, -degree. അത്രയും തണുപ്പുണ്ട് ഗംഗയ്ക്ക്, ഐസിനേക്കാളും തണുപ്പാണ്. ഈ അമ്മക്ക് 8 7 മക്കളെയും ഇതേപോലെ ആ ഗംഗയിൽ മുക്കി ശ്വാസം മുട്ടി മരവിച്ച് മരിച്ചതാണ്.
ഈ എട്ടാമത്തെ ഈ ഒരു കുട്ടിയെങ്കിലും ഈ ആചാരത്തിൽ നിന്ന് ഒഴിവാക്കിക്കൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാര്യാലയത്തിൽ വന്നത് എന്ന് സന്തോഷട്ടം പറഞ്ഞു. എന്താ പ്രചാരകൻ മറുപടി പറഞ്ഞാൽ അറിയുന്നത്? ആചാരയെ അനുഷ്ഠയെ സ്വഭ. എന്താ ഇതർത്ഥം? ആചാരം അനുഷ്ഠിക്കാനുള്ളതാണ്. നീ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയാണ്, നിനക്കുണ്ടാവുന്ന കുട്ടി ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ ഗംഗയിൽ മുക്കിയേ തീരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി അവൾ അതിൽ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ അമ്മ കുറെ ഉമ്മയൊക്കെ വെച്ചു, മുത്തൊക്കെ വെച്ചു, മുലപ്പാല് കൊടുത്തു, ആ പ്രചാരകന്റെ കൈകളിലേക്ക് ആ കുട്ടിയെ കൊടുത്തു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഗംഗയുടെ തീരത്തേക്ക് നടന്നു. ഒരല്പം നടന്നാൽ ഗംഗയുടെ തീരം എത്തി. ആ സ്ത്രീ പിറകിൽ നിന്ന് ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. ആ കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ വാർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സങ്കടമായി എനിക്ക്. പക്ഷേ ഇതിൽ നിഷേധിച്ചാൽ ഈ പ്രചാരകൻ എന്നെ കൊന്നു. ആ ഗംഗയുടെ തീരത്തെത്തി. എന്നിട്ട് ഇവരൊരു ശ്ലോകം ചൊല്ലി. ആദിത്യ നമസ്കാരേ ആയുഷ്പ്രജ്ഞാബലം വീര്യം തേജസ്തേഷാം ജജായതേ. ആ കുട്ടിയെ സൂര്യനെ സമർപ്പിച്ചു. എല്ലാ ഡ്രസ്സുകളും ഇങ്ങനെ അഴിച്ചെടുക്കുമ്പോ ആ കുട്ടി ഇങ്ങനെ മരവിക്കുന്നത് നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. ആ കുട്ടിയുടെ രണ്ട് കാലുകൾ ഇങ്ങനെ ഒരു കൈയിലേക്ക് എടുത്തു. സൂര്യഭഗവാനെ ഇങ്ങനെ കാണിച്ചിട്ട് ആ കുട്ടിയെ അതിന്റെ തല ഗംഗയിലേക്ക് ഇങ്ങനെ മുക്കി പുറത്തേക്കെടുത്തപ്പോ തണുത്ത് മരവിച്ച് ചലനമിച്ച് കിടക്കുന്ന ആ കുട്ടിയെയാണ് ഞങ്ങൾ കണ്ടത്. ആ അമ്മയുടെ വിലാസമാണ് ആ ഗംഗ ഏറ്റുവാങ്ങിയത്. ഈ അനാചാരം അവിടെ സൃഷ്ടിക്കുന്ന ആരാ? ആർഎസ്എസ്. ആ ആർഎസ്എസിലേക്കാണോ ഈ വെള്ളാപ്പള്ളി സമസ്തമന്വേഷ യാത്രയുമായി ഈ പാവപ്പെട്ടവരെ ഇതിലേക്ക് ഉൾച്ചേർക്കുന്നത്? കുറച്ചെങ്കിലും വിവരമുള്ളവൻ ആ വഴി മാറിയൊന്ന് ചിന്തിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇനി ഉത്തർപ്രദേശിൽ വൃന്ദാവനം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ദളിതരായ സ്ത്രീകൾ കല്യാണം കഴിച്ച് ആസന്നമായി മരിച്ചാൽ ആ സ്ത്രീകളെ പിന്നെ വീട്ടിൽ കടത്തൂല. സവർണന്മാര് ഇവരെ പ്രത്യേക പൂജാവിധികളോടുകൂടി വൃന്ദാവനത്തിലെ ഏതെങ്കിലും ആശ്രമത്തിൽ നടയിരുത്തും. നടയിരുത്തവർ ഉള്ളിലോട്ട് കയറ്റൂല. ഒരു കിലോമീറ്റർ അപ്പുറം ഒരു കല്ല് വെച്ച് അടയിരുത്തും. പിന്നെ ഇവരെങ്ങനെ ജീവിക്കുന്നത്? നിങ്ങൾ 5 രൂപക്കും 10 രൂപക്കും സ്വന്തം ശരീരം വിറ്റ് കഴിയേണ്ട ഗതികേടാണ് ഈ അമ്മമാർക്ക്. അവരെ മീര എന്നാണ് വിളിക്കുക, മീര. ഇപ്പോഴും ഉത്തർപ്രദേശിൽ വൃന്ദാവനിൽ ഈ ആചാരം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഹിമാചൽ പ്രദേശിലൊക്കെ പോയാൽ ഗോതമ്പ് പാളങ്ങൾ ഉഴുതു മറിച്ചു കഴിഞ്ഞാൽ ആ ഹിമാചൽ പ്രദേശിലെ ദരിദ്ര കുടുംബത്തിലെ ദളിതരായ പാവപ്പെട്ട ഹരിജനങ്ങളായ ഋതുമതികളായ പെൺകുട്ടികളെ ഈ ഹിമാചൽ പ്രദേശിലെ ആ ഗോതമ്പ് പാടത്തിൽ, ആ ചെറിയ പാടമുണ്ട് അവർ സ്ക്വയറിൽ, അതിങ്ങനെ കുട്ടികളെ ഇങ്ങനെ കടത്തും. പെൺകുട്ടികളെ ചൂരലുകൊണ്ട് അടിച്ചിട്ടും ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ടും പീഡിപ്പിച്ചിട്ടൊക്കെയാണ് ഈ കടത്തുക. ഞാൻ നേരിട്ട് കണ്ട അനുഭവമാണ്. എന്നിട്ട് അവരുടെ പുഷ്പം ചവിട്ടി ഋഗ്വേദ മന്ത്രോച്ചാരണങ്ങളോടുകൂടി ഒരു 3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വലയം ചെയ്യും. എന്നാൽ ആ പാടത്ത് ഒരുപാട് ഗോതമ്പ് മണികൾ വലിയുമെന്നാണ് സങ്കല്പം. ആ പെൺകുട്ടികൾ ആ ചവിട്ടേറ്റ് കരയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ അനാചാരവും സൃഷ്ടിക്കുന്നത് ആർഎസ്എസല്ലേ? ബാക്കി പ്രതിഫലിപ്പിക്കാൻ നടക്കുക. അങ്ങനെ ഈ ഉത്തരേന്ത്യയിൽ എനിക്ക് പറയാൻ സമയമില്ല. എന്നിട്ട് എത്രയെത്രയോ അനുഭവങ്ങൾ, ഈ അനാചാരങ്ങൾ, ദളിതന്മാരെ പീഡിപ്പിക്കല്, എത്രയെത്രയോ അനുഭവങ്ങൾ ഈ ആർഎസ്എസ് നടത്തുന്നുണ്ട്. ഈ ആർഎസ്എസിലേക്കാണോ ഈ സമത്വ മുന്നേറ്റ യാത്ര എത്തിക്കുന്നത്? ഇവിടെ ഇപ്പം പ്രധാന വിഷയം എന്താ? കേരളത്തിൽ പശു അമ്മയാണ് പോലും. അപ്പൊ പിന്നെ അച്ഛനാരാ? കാളിയായിരിക്കുമെന്ന് VS പറഞ്ഞു. പക്ഷെ ഞാൻ പറയട്ടെ, ഇവരുടെ കളിയെല്ലാം കാണുമ്പോ എനിക്ക് തോന്നില്ല വല്ല കൊടുക്കം പറയ മക്കളാണ് ഈ നാട്ടിലെ ആർഎസ്എസ് കാരണമാണ് എനിക്ക് പറയാൻ. പശു അമ്മയാണ് കൊല്ലാൻ പഠിച്ചത്. ഞാൻ ഈ ആർഎസ്എസിൽ ഒന്നും പ്രത്യേകിച്ചൊന്നും പഠിച്ചിരുന്നില്ല. കൊല്ലാനും പിടിക്കാനും തലക്കടിക്കാനും ഞാൻ പഠിച്ചിട്ടുള്ളൂ. ആർഎസ്എസ് അങ്ങനെയാണ്, പുസ്തകമൊന്നും വായിക്കില്ല. അവർ മാക്സിമം പോയാൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുത്തുച്ചിപ്പി വായിച്ചിട്ടുണ്ടെങ്കിലായി. ഞാൻ വളരെ ചെറുപ്പത്തിൽ എന്റെ അമ്മക്ക് സംസ്കൃതമൊക്കെ അറിയുന്നത് കൊണ്ട് രാമായണവും മഹാഭാരതവും വേദങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലേ പഠിച്ച ഒരാളാണ്. ഞാൻ കണക്കിന്റെ അധ്യാപകനാണ്. ഇപ്പൊ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല വീപ്പണി കൊണ്ട്, അത് വേറെ വിഷയം. അങ്ങനെ ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ പശു അമ്മയാണ് സമ്മതിച്ചു. പശുവിനെ കൊന്നിട്ടില്ലേ? അമ്മ പറഞ്ഞു, എത്ര സ്ഥലങ്ങളിൽ കൊന്നിട്ടുണ്ട് പശുവിനെ, എത്ര സ്ഥലങ്ങളിൽ കൊന്നിട്ടുണ്ട്. രാമരാജ്യം ആഗ്രഹിക്കുന്ന ആർഎസ്എസുകാരാ രാമായണത്തിൽ രാവണനെ വിഗ്രഹിക്കാൻ വേണ്ടി പോകുന്ന സമയം
വിശ്വാമിത്രനും വസിഷ്ഠനും പശുവിനെ അറുത്ത് അതിന്റെ രക്തം തേയിൽ സമഞ്ചേർത്ത് രാമനും ലക്ഷ്മണനും കൊടുക്കുന്നുണ്ട്. അന്ന് പിന്നെ ബീഫ് മസാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ മാംസങ്ങൾ ഇങ്ങനെ ചെത്തിയിട്ട് ആ അഗ്നിയിലേക്ക് യജ്ഞകുണ്ഡത്തിലേക്ക് ഇടും. എന്നിട്ട് അതിങ്ങനെ കളറ് വരുന്ന സമയത്ത് കറുത്ത കളറാവുമ്പോ അമ്പിലിങ്ങനെ കോർത്തിട്ട് തേച്ച് തിന്നുന്ന പോലെ തിന്നിട്ടാണ് രാമനും ലക്ഷ്മണനും രാവണനെ വിഗ്രഹിക്കാൻ വേണ്ടി പോകുന്നത്. ഈ രാമനത് ചെയ്യാമെങ്കിൽ പിന്നെ എന്തോട് വാർത്ത ചെയ്തുകൂടെ? പശുവിനെ കൊന്ന അപ്പൊ കൊല്ലു, നായിനെ കൊന്ന മനേക കാന്തി വരും, പശുവിനെ കൊന്ന സാങ്കികൾ വരും, മനുഷ്യരെ കൊന്നാൽ ആരും തിരിച്ചു നോക്കില്ല. ഇതല്ലേ ഈ നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത്? ഇപ്പോൾ ഇതാ എഴുത്തുകാർക്ക് രക്ഷയുണ്ട്. പെരുമാൾ മുരുകൻ എഴുത്തു നിർത്തി, പൻസാരയെ കൊന്നു, ദാവോൽക്കറെ കൊന്നു, കൽബുർഗിയെ കൊന്നു, ഇവിടെ എം എം ബഷീറിനെ കൊല്ലുമെന്ന് പറയുന്നു. എന്താ എം എം ബഷീർ ചെയ്ത തെറ്റ്? രാമനെ കുറിച്ച് പറയാൻ പറയും, രാമൻ എന്താ ഇവർക്ക് എഴുതി കൊടുത്ത് എഴുതി കൊടുത്ത്? ഇവരെ അത്രാമി രാമായണത്തിൽ തന്നെ ചാർവാകൻ എന്ന് പറയുന്ന വന്ധ്യവയോധികൻ രാമനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? രാമൻ സഭാഗൃഹത്തിൽ രാജസിംഹാസനത്തിൽ രാജാവായിരിക്കുന്ന സമയത്ത് ചാർവാകൻ ആ സഭാഗൃഹത്തിന്റെ മധ്യത്തിൽ വന്ന് രാമനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ഇതാ ഈ രാമനെ നിങ്ങൾ പൂജിക്കാൻ പാടില്ല, ഈ രാമൻ ദൈവമല്ല വെറും ഒരു മനുഷ്യനാണ് എന്ന് അലറു വിളിച്ച ആ ചാർവാകനെ എന്താ രാമൻ എന്താ കൊന്ന? കരുവാൻ ഉണ്ടായിരുന്നില്ല, ബാലെല്ലാം കൊണ്ട് ചുഴക്കിയിട്ട് ഏഴ് സാഗരങ്ങൾ കപ്പുറത്തെത്തിക്കാമായിരുന്നില്ല ആ വൃദ്ധന? ആ വൃദ്ധനെ അടുത്തേക്ക് വിളിച്ചു, ഗാഢമായ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മുനിയല്ല ഋഷിയാണ്, വെറുമൊരു സ്കൂളിലെ മാഷായ ചാർവാകനെ, ഒരു യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായ ഋഷി പരമ്പരയിലേക്ക് ഉയർത്തിയ ഈ ആർഷഭാരത സംസ്കൃതിയിലാണോ ഈ നാട്ടിലെ ആർ എസ് എസ്കാർ വിശ്വസിക്കുന്നത്? ആ കാക്കി ട്രൗസർ ഇവർക്ക് എന്തോ ദൈവം കൊടുത്തതു, ആ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ യു കെ ജിക്കുള്ള ആ ട്രൗസറും ആ വെള്ള ഷർട്ടും. നിങ്ങൾ ഈ അട്ടപ്പാടിയിൽ ഞാൻ കുറെ കാലം പ്രചാരകനായിരുന്നു, ഇവിടെ ദേശം ഒരു സ്കൂളൊക്കെ ഞാൻ മാരീജനായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും അധ്യാപകരുടെ ശ്രമിക്കണം കേട്ടോ, അത് നമ്മുടെ ഡ്യൂട്ടി ആയിപ്പോയി. അട്ടപ്പാടിയിൽ ഞാൻ പ്രചാരകനായിരിക്കുന്ന സമയത്ത് ഈ റൂട്ട് മാർച്ചിങ്ങൾ കണ്ടിട്ടില്ലേ ആർ എസ് എസിന്റെ, അതിന്റെ മുന്നിൽ ഒരു സ്റ്റീലിന്റെ ദണ്ഡ് ഇങ്ങനെ ആകാശത്തേക്ക് എറിയും, അതിന്റെ പിന്നിൽ ഇങ്ങനെ ചെണ്ട വാദ്യം, അതിന്റെ ബേക്കിലാണ് ഇങ്ങനെ കാർഡി ട്രസറും. ഈ സ്റ്റീലിന്റെ ദണ്ഡ് എറിയാൻ അട്ടപ്പാടിയിൽ ആരുമില്ല. ഞാനങ്ങനെ നമ്മളൊരു മുരുകയുണ്ട്, മുരുകനോട് പറഞ്ഞ മുരുകൻ നീ അതിങ്ങനെ എറിയണം ആകാശത്തിലേക്ക്. മുരുകൻ പറഞ്ഞു, ചേട്ടാ അത്യാവശ്യം ഇത് വയറ്റിലൊന്നും ആകാണ്ട് എങ്ങനെ ഇത് എറിയ? മുരുകൻ എഴുന്നല്ലോ കാണ്ടിയിൽ ഒപ്പിച്ച് കുടിച്ചി ഈ സാധനം ഇങ്ങനെ ആകാശത്തൊക്കെ എറിയാൻ തുടങ്ങി, മാർച്ച് തുടങ്ങി. ഞാനിങ്ങനെ മുമ്പിലുണ്ട്, അകലിയിലെത്തിയപ്പോ അകലിയിൽ സി പി ഐന്റെ നേതാവ് ശ്രീധരേട്ടൻ എന്തോ ഒരു കമന്റ് പറഞ്ഞു മുരുകൻ ഇത് പിടിച്ചില്ല. മുരുകനെ സ്റ്റീലിന്റെ ദണ്ഡെടുത്ത് ആകാശത്തിലേക്ക് ഒരു ഒറ്റ ഇറങ്ങാം. തിരിച്ചു വരുമ്പോ ഈ ദണ്ഡ് വൈദ്യത്തി ഈ ഇലക്ട്രിക് ലൈനങ്ങൾ കൂടുങ്ങി, ഒരു ഒറ്റ പോട്ടല സ്വയം സേവകരെല്ലാം കൂടി തൽ എല്ലാവർക്കും ആകാശത്തേക്ക് നോക്കുക. രംഗം ഭക്ഷണാക്കണ്ട എന്ന പേരിൽ നമ്മുടെ പ്രചാരകൻ ലജ്ജിച്ചെ, നമ്മുടെ ആജ്ഞയുണ്ടല്ലോ ആർ എസ് എസിന്റെ ഇതെല്ലാം ഇങ്ങനെ പറയുമ്പോ അവിടുത്തെ ഒരു പോലീസുകാരെ മെല്ലെ വന്ന് എന്നോട് പറയും, എല്ലാ സുഹൃത്തെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇപ്പൊ ആ സാധനം താഴേക്ക് വരുവ. ഇതല്ലേ ഇവര് പരിപാടി? ആർക്കും മനസ്സിലാവില്ല. 25 കൊല്ലം എനിക്ക് മനസ്സിലായില്ല, പിന്നെ വീഴ്ത്തപ്പെട്ട മാർക്ക് എന്താണ്? ഇവർ പറയുന്നത് നമ്മൾ വൈദിക ധർമ്മ സംഹിതയിൽ വിശ്വസിക്കുന്ന ആളാണ്. എന്താ വൈദിക ധർമ്മം? ഇവർക്കറിയാം വൈദിക ധർമ്മം എന്താണ്. നമ്മൾ ചൊല്ലാറുള്ള ശ്ലോകം എന്താണ്? ഓം സർവേവി സുഖിന സന്തു, സർവേ സന്തു നിരാമയ, എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ, ആർക്കും ഒരു രോഗവും വരാതിരിക്കട്ടെ, സർവേ ഭദ്രാണി വസ്തു, ലോകത്തെല്ലാം ഭദ്രമായിരിക്കട്ടെ, മാതത്തി ദുഃഖമാക്കിയ, ആർക്കും ഒരു ദുഃഖവും വരാതിരിക്കട്ടെ, ഓം ശാന്തി ശാന്തി ശാന്തി, എല്ലാത്തിനും ശാന്തി കൊടുക്കട്ടെ. ഇതല്ലേ നമ്മുടെ വൈദിക സംഹിതയിലെ ശ്ലോകം എന്ന് പറയുന്നത്? ഇതാണോ ഈ നാട്ടിലെ ആർ എസ് എസ്സുകാർ ചൊല്ലുന്നത്? എന്നിട്ടാണോ ഗുജറാത്തിൽ 3500 ആളുകളെ ചെന്ന് തള്ളിയത്, വംശഹത്യയിലെ നടത്തിയത്? ആ കലാപത്തിൽ ഞാൻ പങ്കാളിയല്ല, പക്ഷേ ആ കലാപത്തിൽ പങ്കെടുത്ത ആളുകൾ മുംബൈയിലെ അന്ധേരിയിലെ ശിവജി കാര്യാലയത്തിൽ നിന്ന് അവർ പറഞ്ഞ അനുഭവങ്ങൾ ഞാൻ ഈ പുസ്തകത്തിൽ കുറച്ച് എഴുതിയിട്ടുണ്ട്. എന്താ അനുഭവങ്ങൾ? 8 കലാപകാരികളുടെ ഒരു ഗ്രൂപ്പാക്കി നാഗ്പൂരിൽ നിന്നാ, ഇവർക്ക് ദാഹിക്കുന്നു, വെള്ളം പേടിച്ചു, അങ്ങനെ ഒരു മുസ്ലിം വീട്ടിലോട്ട് ചെന്നു. അവിടെ ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു ഉമ്മയിരിക്കുന്നു, വെള്ളം വേണമെന്ന് പറഞ്ഞു.
അടുക്കളയിൽ പോയി ഒരു വലിയൊരു പ്ലേറ്റിൽ രക്ത ഗ്ലാസ് വെള്ളവുമായി തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും ഈ കലാപകാരികൾക്ക് ഒരു ഫോൺ കോൾ. എന്താ ഫോൺ കോള്? ഗർഭിണിയെയും കുട്ടികളെയും കണ്ടാൽ വെറുതെ വിടാൻ പാടില്ല, നാഗ്പൂരിന്റെ ഓർഡർ. ആ അമ്മയുടെ കയ്യിൽ നിന്ന്, ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി ആ ഗ്ലാസ് ആ പ്ലേറ്റിലേക്ക് വെച്ചു. ആ നീട്ടി ആ കൈയും കാലും ആ കസേരയിൽ കെട്ടിയിട്ടു. നടക്കാൻ പോലും വയ്യാതെ ആ പൂർണ്ണ ഗർഭിണിയുടെ വയറ്റിലേക്ക് ഇവന്റെ ആയുധമായ ത്രിശൂലം ഇങ്ങനെ കയറ്റി അതിങ്ങനെ തിരിച്ച് പുറത്തേക്കെടുത്തപ്പോ പൊട്ടിയെടുത്ത് രക്തം പൊട്ടിയെടുത്ത് തൽക്ഷണം ആ ഉമ്മ മരിച്ചു വീണു. ആ ശൂലത്തിന്റെ മുൻപിൽ ആ ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ഭ്രൂണമുണ്ടായിരുന്നു. ഓം കാളിയും രാമമന്ത്രം വിളിച്ചിട്ട ആ കലാപകാരികൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ പ്രസംഗം കേൾക്കുന്ന ആർഎസ്എസുകാരാ, കുറച്ച് ബുദ്ധിയുള്ള ആർഎസ്എസുകാരാ, എന്ത് തെറ്റാണോ ആ പൂർണ്ണ ഗർഭിണി നിങ്ങളോട് ചെയ്തു? ആ ജനിക്കാൻ പോകുന്ന കുട്ടി നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്ത്? ആ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നടക്കുമ്പോൾ ഗോതമ്പ് പാടത്തിന് ഏഴോളം മുസ്ലിം കുട്ടികൾ കളിക്കുന്നു. എല്ലാവരുടെ തലയിലും വെള്ളത്തൊപ്പി. മുസ്ലിമാണോ എന്ന് ഉറപ്പിക്കാൻ ഖുറാൻ ചൊല്ലാൻ പറഞ്ഞു കുട്ടികളോട്. അവർക്കറിയില്ല കൊല്ലാനാണെന്ന്, ഖുറാൻ ചൊല്ലി. അപ്പോൾ ഇവർ മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കി ഇവർ ഏഴോളം തൊഴികൾ കുഴിച്ചു ആ പാടത്തിൽ. കയ്യും കാലും ഈ കുട്ടികളെ കെട്ടിയിട്ട് അവരുടെ മുഖം ആ കുഴിയിലേക്ക് അമർത്തി ആ കുഴിയിൽ ആ തലയുടെ മുകളിൽ ഇവരിങ്ങനെ കയറി നിന്നു. ശ്വാസം മുട്ടി ശ്വാസം മുട്ടി മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ടുള്ള ഈ കലാപകാരികള് ആ കുട്ടികളുടെ ശരീരത്തിൽ ഇറങ്ങിപ്പോയി. എന്ത് തെറ്റാടോ ആ കുട്ടികൾ ഈ പ്രസ്ഥാനത്തോട് ചെയ്തത്? ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ മുറ്റത്തുകൂടി മുറ്റമടിക്കുന്ന ഉമ്മ, നാല് കുട്ടികൾ ഇങ്ങനെ ചുറ്റും കളിക്കുന്നു. ഓം കാളിയും ജയ് കാളിയും രാമനെയും ജയ് ശ്രീരാമും വിളിച്ചു വരുന്ന കലാപകാരികളെ കണ്ടോടി ആ അകത്ത് പോയി കട്ടിലിന്റെ ഉള്ളിൽ ഒളിച്ചു വരും. ഈ നാല് കുട്ടികളും ഈ ഉമ്മയെ ചൂലടക്കം ആ തലമുടി പിടിച്ച് ഈ കലാപകാരികൾ നാലെണ്ണം അകത്ത് കയറിയ വാതിലെന്ന് കുട്ടിയിട്ടു. ബാക്കി നാലു പേര് ഈ കട്ടിലിന്റെ അടിയിൽ കിടക്കുന്ന കുട്ടികളെ ഓരോന്നിനെ ഓരോന്നിനെ എടുത്ത് കഴുത്ത് പിടിച്ച് പുറത്തേക്ക് എടുത്തു. എല്ലാവരും നിലവിളിക്കുന്നു, അത് ഒരു കുട്ടി മാത്രം നിലവിളിക്കുന്നില്ല. എന്താ കാരണം? ആ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയാതെ കുട്ടിയ, മിണ്ടാൻ കഴിയാതെ കുട്ടിയ. ആ നാല് കുട്ടികളെയും സെപ്റ്റിക് ടാങ്ക് തുറന്ന് ആ നാല് കുട്ടികളെയും ആ സെപ്റ്റിക് ടാങ്കിലേക്ക് ഇട്ടു ഇവര്. അതെന്ന് മൂടി ശ്വാസം മുട്ടിയിട്ടല്ലേ ആ കുട്ടികൾ മരിച്ചിട്ടുണ്ടാവുക. ഈ ഉമ്മയെ മാറി മാറി ഉപയോഗിച്ച ശേഷം, എട്ട് പേരും ഉപയോഗിച്ച ശേഷം പെട്രോൾ ഉണ്ടായിരുന്നു ഇവരെ കയ്യിൽ. തലയിൽ ഇങ്ങനെ പച്ചയോടെ പെട്രോൾ എടുത്ത് പച്ചക്ക് കത്തിക്ക ചെയ്ത ഈ ഉമ്മയെ. അങ്ങനെ എത്ര കൊലപാതകങ്ങൾ! 3500 വർഷഹത്യ ഗുജറാത്തിൽ നടത്തി. ഈ സംഘടനയുടെ കൂടിയാണോ ഈ ശ്രീനാരായണ ഗുരുവിനെ ചെന്നെത്തിക്കുന്നത് ഇവിടുത്തെ വെള്ളാപ്പള്ളി? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്നല്ലേ ഗുരു പറഞ്ഞിരിക്കുന്നത്? വ്യാസൻ എന്താണ് ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഏകം സത് വിപ്ര ബഹുദാവദ, ഒന്നായ നിന്നെ പണ്ഡിതന്മാർ പലതായി പറയുന്നു. ഞാൻ മൂന്ന് തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുന്നു എന്നാണ് വ്യാസൻ മഹാഭാരതം എഴുതിയപ്പോൾ പറഞ്ഞത്. ഒന്നാമത്തെ തെറ്റെന്താണ്? ദൈവം ഒന്നേ ഉള്ളൂ, അതിനെ വിവിധ പേരുകളിലായി ഞാൻ വിളിച്ചു. ശിവനെന്നും വിഷ്ണുവെന്നും ബ്രഹ്മാവെന്നും കൃഷ്ണനെന്നും വിളിച്ച എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്ന് ആ വിവിധ പേരുകളിൽ വിളിച്ചതിനെ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ദൈവത്തിന് വീടില്ല. കൈലാസത്തിൽ ശിവനും ബ്രഹ്മലോകത്ത് ബ്രഹ്മാവും വിഷ്ണുലോകത്ത് വൈകുണ്ഠത്തിൽ വിഷ്ണുവിനെയും സൃഷ്ടിച്ചതിന് പ്രിയരെ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. നമ്മുടെ ദൈവിക സങ്കല്പം എന്താണ്? അത് ഗുരു ദൈവദശകത്തിൽ പറയുന്നില്ലേ? ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിങ്ങുനങ്ങളേ, നാവിവന്നീ ഭവാഭിക്ക് ഒരാവിവൻ തോണി നിൻപതും, ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ, നിന്നിടും തൃക്കുപോലുള്ള എന്നിര സ്പന്ദമാവണം, അന്നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആരാണോ ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുന്നത്, ആരാണോ വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുന്നത്,
ആരാണോ വീടില്ലാത്തവന് വീട് കൊടുക്കുന്നത് അവനാണ് ദൈവമെന്നാണ് ഗുരുവിന്റെ ദൈവിക സങ്കല്പം ദൈവദശകത്തിൽ ഗുരു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഡി വി എഫ് ഐ പ്രവർത്തകരല്ലേ ദൈവം? വീടില്ലാത്തവർക്ക് വീടും, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണവും, വസ്ത്രമില്ലാത്തവന് വസ്ത്രവും കൊടുക്കുന്നത് IRPC വഴിയല്ലേ? അങ്ങനെയുള്ള ഗുരു ഗുരുവിനെയും ശിഷ്യന്മാരെയും ഈ പറയുന്ന ചാവേറുകളുടെ കൂടാരത്തിലേക്ക് അയക്കാനുള്ള ആ ഒരു പരിശ്രമം ഈ പ്രബുദ്ധ കേരളം തിരിച്ചറിയുമെന്നേ ഞങ്ങൾക്ക് പറയാറുള്ളൂ. അത് വ്യക്തമായി തിരിച്ചറിയും. എന്താണ് RSS പറയുന്നത്? ഞങ്ങൾ ഹിന്ദുക്കളുടെ രക്ഷകരാണ്. മുസ്ലിം ലീഗ് പറയുന്നു ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ രക്ഷകരാണ്. എന്ത് മുസ്ലിം ലീഗിന്റെ രക്ഷകർ? മുസ്ലിം ലീഗ് ഒരു നേതാവ് ഉയർത്ത് പ്രസംഗിക്കുന്നതായിട്ട് നിങ്ങൾ ഈ പ്രദേശത്തിന്റെ വികസനം ഉമ്മലടേറ്റ പറയും. ഈ പ്രദേശത്തിന്റെ ഏത് പ്രദേശവും വയറൽ. ഇവനെല്ലാം ഭക്ഷണം കഴിക്കാനാണ്. അല്ലാണ്ട് ഈ രാജ്യം നന്നാക്കാൻ ഇവർക്ക് ആർക്കും വിശ്വാസമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ RSS-കാരന് മാറാട് കലാപം നടന്നു. ആ മാറാട് കലാപത്തിൽ CBI അന്വേഷിക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞ് അവിടെ ബന്ധു നടത്തി. ഞാനും ഉണ്ടായിരുന്നു അന്ന് കോഴിക്കോട്. മാറാട് കലാപ സമയത്ത് ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളൊരു ലഘുലേഖ അടിച്ചിരുന്നു. നിങ്ങൾ ആര് കണ്ടെന്നറിയാം? അവര് കണ്ടിരുന്നോ കൂട്ടപ്പായി? ആ ലഘുലേഖയിൽ ഇങ്ങനെ രണ്ട് കൈയും ഇങ്ങനെ തല അങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയ ഒരു അമ്മയുണ്ടായിരുന്നു, രായമ്മ. ആ അമ്മക്ക് രണ്ട് മക്കളും നഷ്ടപ്പെട്ടവരാ. കോൺഗ്രസ് സർക്കാർ ഭരിച്ചപ്പോ അവരുടെ അന്വേഷണം അവസാനിപ്പിച്ച് അവർ പറഞ്ഞു ഞങ്ങൾക്ക് സംശയമുണ്ട്, ഇതിലൊരു CBI പോലുള്ള ഏജൻസി അന്വേഷിക്കണം. EK Nayanar വന്നു. അന്ന് കേന്ദ്രം ഭരിക്കുന്നത് BJP അല്ലേ? EK Nayanar വന്നപ്പോ പറഞ്ഞു ഇതാ ഞങ്ങൾക്ക് CBI അന്വേഷണത്തിന് ഒരു തടസ്സവുമില്ല, സുപ്രീം കോടതി അറിയിച്ചു. രായമ്മയെ ഹർജി കൊടുത്തു. പക്ഷേ 3 തവണ സുപ്രീം കോടതിയിൽ വക്കീലായിട്ട് വരേണ്ട അശ്വത്തിന്റെ PS ശ്രീധരൻപിള്ള BJP സംസ്ഥാന പ്രസിഡന്റൊക്കെയായ ശ്രീധരൻപിള്ള 3 തവണ സുപ്രീം കോടതിയിൽ ഹാജരായില്ല ആ കേസില്. എന്താ കാരണം? തലേ ദിവസം വേറൊരു പരിപാടി നടക്കും. കുമ്മനവും ഞാനും എല്ലാം ഉണ്ട്. RSS കോഴിക്കോട് കാര്യാലയത്തിൽ കുഞ്ഞാലിക്കുട്ടി അടക്കം വന്നു. KP Mohan അടക്കം. പേര് പറയാലോ? 10-12 കോടിയാ കൊടുത്ത്. 10 കോടി ആദ്യവും 2 കോടി പിന്നെയും 12 കോടി രൂപ. പ്രിയ സ്വയം സേവകരെ, ശബരിയുടെ പേരിൽ 10 ഏക്കർ സ്ഥലം വാങ്ങിച്ചത് ഈ പൈസ കൊണ്ടാ. അതിന്റെ പിറ്റേ ദിവസം കേന്ദ്ര സർക്കാരിന് വേണ്ടി ഈ പറയുന്ന ശ്രീധരൻപിള്ള ഹാജരായിട്ട് ആ ശ്രീധരൻപിള്ള പറഞ്ഞു ഇതില് CBI അന്വേഷിക്കേണ്ടതൊന്നുമില്ല, കാരണം കിട്ടേണ്ടല്ലോ കിട്ടിയല്ലോ, അതുകൊണ്ട് ഇതിൽ ഇത്രയും അന്വേഷിച്ച മതി. ആ കേസ് സ്റ്റേറ്റ് മാറ്റിയല്ല ചെയ്തു. അശ്വിനികുമാറിനെ കൊന്നത്, അശ്വിനികുമാർ എന്ന് പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവിനെ കൊന്ന്, NDF-കാർ കൊല ചെയ്യപ്പെടുത്തി ബസ്സിൽ നിന്നിറക്കിയിട്ട കൊന്ന്, ആ കൊലപാതകത്തിന്റെ പ്രതികാരം എന്നോണം 110 വീടുകളിൽ, മുസ്ലിം വീടുകളിൽ RSS കലാപകാരികൾ ആ മുസ്ലിം വീടുകൾ കൊള്ളയടിച്ച് കോടിക്കണക്കിന് രൂപ അപഹരിച്ചു. അവിടെ നിന്നിറങ്ങിയോടിയ ഉമ്മമാരും സഹോദരിമാരും വൃദ്ധന്മാരും എല്ലാം ഓടിപ്പോയത് എവിടെയാ? ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ ഓഫീസിലേക്കാണോ? NDF ഓഫീസിലേക്കാണോ? അവർക്ക് കരുത്തരല്ലേ ഇരിക്കുന്നു. എന്നിട്ട് എവിടെ ഓടിപ്പോയെ? CPIM ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാ. ഈ 110 കുടുംബങ്ങളും പോയി കാൽക്കൽ വീട് ഞങ്ങൾ രക്ഷിക്കണമെന്ന് പറഞ്ഞത് അന്ന് 3 ദിവസം DYFI തുണക്കുട്ടികൾ 3 ദിവസം പെരുന്തോട്ടി സ്കൂളിൽ കണ്ണിലെ കൃഷ്ണമണി പോലെയാ അവരെ കാത്തുസൂക്ഷിച്ച് കോടിക്കണക്കിന് രൂപയ ആ കേസ് മറിക്കാൻ വേണ്ടി RSS NDF നേതാക്കൾ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. അതൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഇവർ ആരുടെ സംരക്ഷകര്? സച്ചിൻ ഗോപാൽ എന്ന് പറയുന്ന AVVP പ്രവർത്തകനെ കൊന്നു. ആ കേസ് ഇപ്പൊ എവിടെ പോയത്? തേകന്നൂർ മൗലവിയെ കൊന്നു. CBI അന്വേഷിച്ചപ്പോ ആഭ്യന്തര സഹമന്ത്രി രാജഗോപാൽ അല്ലേ, BJP അല്ലേ ഭരിക്കുന്നത്? കേസരിയിൽ എത്രയെത്ര ലേഖനങ്ങൾ തേകന്നൂർ മൗലവിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഉജ്ജ്വല വാഗ്മി, ഖുറാൻ പണ്ഡിതൻ, CBI ചുവന്ന മണ്ണ് മാന്തി മാന്തി പാണക്കാർ തങ്ങളുടെ വീട്ടിലേക്ക് എത്തിയപ്പോ CBI പറഞ്ഞ് വൈകുന്നേരം ഇനി നമുക്ക് ഈ പ്രവർത്തനങ്ങൾ നിർത്താം. അതിനു മുന്നേ മറ്റൊരു സംഭവം നടന്നു. 5.5 എന്ന് പറയുന്ന സ്ഥലത്തെ 10 ഏക്കറോളം വരുന്ന കറുപ്പ് തോട്ടം കോടിക്കണക്കിന് രൂപക്ക് വിറ്റ് ആ പൈസ കാരന്തൂർ മർക്കസയിൽ എത്തിച്ചു. ആ കാരന്തൂർ മർക്കസയിൽ രാജഗോപാലും ശ്രീധരൻപിള്ളയും ആ പൈസ ഏറ്റുവാങ്ങാനാ വന്ന്. പക്ഷെ മാധ്യമപ്രവർത്തകർ എന്താ പറഞ്ഞെന്നറിയാ? മതേതരത്വം ഉണരുന്നു, മതേതരത്വം പുലരുന്നു. എന്താ രാജഗോപാൽ കാരന്തൂർ മർക്കസയിൽ വന്നിരിക്കുന്നു, പൈസ എണ്ണിക്കൊടുത്തു.
അങ്ങനെ തോന്നുമെന്ന് മാന്തി മാന്തി പാണക്കാട്ട് തങ്ങളുടെ വീട്ടിലെത്തിയ സി ബി ഐ അവിടെ എവിടെയോ കടവരാന്തരം കിടന്നിറങ്ങുന്ന ഒരു മൊയ്യറിന് ചോദിച്ചു മൗലവിനെ അറിയാൻ ചോദിച്ചു. പിന്നെ എന്താ അദ്ദേഹത്തിന് പ്രവാസം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, എന്നാ നീ എന്നെ കൊന്ന, നീ എന്നെ ഒന്ന പ്രതി. അങ്ങനെ ആ കിളവിനെ പിടിച്ച ഒന്ന പ്രതിയ. ഇതല്ലേ ഇവർ മുസ്ലിം സംരക്ഷകരും ഹിന്ദു സംരക്ഷകരും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്. ഈ നാട്ടില് ഭക്തിയിലൂടെയാണ് ഈ പാണക്കത്ത് വരുന്നത്, കേരളത്തിൽ ഭക്തിയിലൂടെ പിടിച്ചടക്കാമെന്നാണ് വിശ്വസിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ എല്ലായിടത്തും ഇതാ പാലക്കാടും ആ രോഗം ബാധിച്ചിട്ടുണ്ട്. ഇപ്പോ സകാക്കളെ കണ്ട കൊല്ലുക, നിങ്ങളിപ്പോ പറയൂ ആന്താടോ കണ്ണൂർ ജില്ലയിൽ സി പി ഐ യുമോ എന്താ കൊല്ലുന്നില്ലേ, ഞങ്ങൾ എന്താ വേണ്ടത് പറ. ഈ തിരുവോണ ദിവസവും 30 സകാക്കളുടെ വീട് ആക്രമിച്ചു, നാരായണനെ കൊന്നു, അമ്മയുടെ മുന്നിൽ വെച്ച് ഓണസദ്യ ഉണ്ണാൻ പോയ അമ്മയുടെ മുന്നിൽ വെച്ച നാരായണൻ എന്ന് പറയുന്ന സഖാവിനെ വെട്ടിക്കൊന്നത്, ഇതിനൊക്കെ ഞങ്ങൾ എന്താ വേണ്ടത്. ഞാൻ പറയട്ടെ, താമശ്ശേരിയിലെ ഒരു അമ്മ ഒരു സഖാവായ അമ്മയുടെ സാരിയെല്ലാം പിടിച്ച് പറിച്ച് അവരുടെ നഗ്നചിത്രം മൊബൈൽ ക്യാമറകളിൽ ഇങ്ങനെ പകർത്തി, എത്ര നാരസ്തു പൂജന്തേത് അത്ര ദേവസ്ഥിരമ്യത, എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ കളിയാടുന്നു എന്ന് പറഞ്ഞ ഈ സംഘടനയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ നഗ്നചിത്രം വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രചരിപ്പിക്കും, ഞങ്ങളിത് കയ്യും കെട്ടി നോക്കി നിൽക്കണം. സി പി എം അതിന് കിട്ടുക, നമ്മള് 1,50,000 പാർട്ടി മെമ്പർമാരുണ്ട് കണ്ണൂർ ജില്ലയിൽ സി പി എമ്മിന്. 20,000 താഴെയൊരു ആർ എസ് എസിന്റെ ജനസംഖ്യ, ആർ എസ് എസ്കാർ ചെയ്യുന്നത് പോലെ രാത്രികാലങ്ങളിൽ ആയുധം വാളും തോക്കും ബോംബും എടുത്ത് ഇതേപോലെ ഈ പാർട്ടി കേഡർമാർ ഇറങ്ങിയാലുണ്ടല്ലോ, ആ കണ്ണൂർ ജില്ലയിൽ ഒരൊറ്റ കാവിക്കൊടി ഒരൊറ്റ ഒരിക്കലും അവശേഷിക്കില്ല. ഈ നാടിന്റെ സമാധാനവും ശാന്തത അതല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം കലാപം. എന്നിട്ട് പുരാണത്തിലെ കുറെ കാര്യം പേര് പറയുക. ഇവിടെ അശ്വനികുമാറിനെ കൊന്ന് വൈദ്യം വാങ്ങിച്ചപ്പോ എന്നോട് പറഞ്ഞത് പാലാഴി മാത്രം കളഞ്ഞാലും അസുരന്മാരും ഇല്ലേ, അപ്പൊ അസുരന്മാരുടെ അടുത്തും ദേവന്മാരും ഉണ്ട്, അതാണ് പാലാഴി മാതരം. ഇങ്ങനെയാ പറയുക. എന്റെ നാട്ടിൽ ഒരു കൊലപാതകം നടന്നപ്പോ അതിനെ കുറിച്ച് പറഞ്ഞത് ധർമ്മയുദ്ധാന്ന പറഞ്ഞു. എന്താ ധർമ്മയുദ്ധം, അത് ഇവിടെയെല്ലാം നടക്കുന്നുണ്ടാവും, വേറെ സുഖകാർ ഉണ്ടാവുമല്ലോ ഇവിടെ. മഹാഭാരതത്തിന് മാത്രമേ ധർമ്മയുദ്ധം കണ്ടിട്ടുള്ളൂ, എന്നാ ധർമ്മയുദ്ധം നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ദീർഘദൂര ഓട്ടക്കാരനായ സത്യ സി ആർ പി എഫിന്റെ എസ് ഐ കോളക്ടറിൽ വന്ന സമയം അദ്ദേഹത്തിന്റെ പ്രത്യേകത എല്ലാ ദിവസവും 4 നമ്മുടെ നാട്ടിൽ കോറയില പണി, അതുകൊണ്ട് 3 സ്വയം സേവകരുടെ ജോലിക്ക് പോകും, എല്ലാവരും ജോലിക്ക് പോകും. 4 ഓടുകയായിരുന്ന സത്യം, പുലർച്ചെ 4 ഓടുകയായിരുന്ന സത്യം, നമ്മുടെ നാട്ടിലെ ഒരു സ്വയം സേവകന്റെ വിളിച്ച് ആ സ്വയം സേവകൻ ഇല്ലാതെ തട്ടം നോക്കി, ആ നാട്ടിലെ ആർ എസ് എസിന്റെ താലൂക്ക് കാര്യവാഹകായ ദാസൻ ധർമ്മയുദ്ധത്തിന് വരുന്നത് ഈ സത്യം കണ്ടു. ഇതാണ് ധർമ്മയുദ്ധം. പെണ്ണ് പറഞ്ഞു സത്യം നോക്കി, ധർമ്മയുദ്ധം എല്ലാം കഴിഞ്ഞപ്പോ ദാസൻ പറഞ്ഞു മോളെ ഭർത്താവ് വന്നാൽ പറയണം സത്യന്റെ നോട്ടം ശരിയല്ല. ഭർത്താവ് ഇത് കേട്ട കാത്തുപോയി, ഭർത്താവ് കാവലും എല്ലാ ദിവസവും സത്യനോടുമല്ലോ, ഈ ധർമ്മയുദ്ധം നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സത്യൻ ഒരു നോട്ടം നോക്കി. ഭർത്താവ് പറഞ്ഞു ശരിയാണെന്ന്, ഇവന്റെ നോട്ടം ശരിയല്ല, ഇത് ആരോട് പറയുന്നത്. സ്ഥിരമായി ധർമ്മയുദ്ധം നടത്തുന്ന താലൂക്ക് കാര്യവാഹകായ ദാസനോടാണ് ഈ കാര്യം പറയുന്നത്. കൊല്ലണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ 9 ക്ലാസ്സിൽ പരീക്ഷ എഴുതി ഉച്ചക്ക് ബസ്സിൽ നിറഞ്ഞ യാത്രക്കാര് വളരെ കൂടുതലുള്ള ആ ബസ്സിൽ നിന്ന് ഈ പറയുന്ന സത്യനെ ആ ബസ്സിൽ നിന്ന് വേലിച്ചിറക്കി ബസ്സാട് നിർത്തി. ഞങ്ങൾ കാണുന്നുണ്ട് 32 വെട്ടാ വെട്ടിയെ. ഓരോ വെട്ടും സത്യനെ വെട്ടുമ്പോ സത്യം പറയുന്നുണ്ട് എന്തിനാ ദാസ എന്തിനാ ബാല ഞങ്ങളെ കൊല്ലുന്നത്. കൊടലുമാല പുറത്തേക്കെടുത്ത് ആ കൊടലുമാലയിൽ ഈ നരാധമന്മാർ കൂഴിവാരിയിട്ടു. ഈ കൊടും ക്രൂരത ചെയ്യുന്ന ഇവര് ഈ നാട്ടില് ഏത് ധർമ്മം സ്ഥാപിക്കാനാണ് ഇത് ചെയ്യുന്നത്? അതാണ് ആർ എസ് എസ് എന്ന് പറയുന്നത്. ഞാൻ വളരെ ചെറുപ്പത്തിൽ പെട്ടുപോയതാണ്. അച്ഛനും അമ്മക്കും ഈ നാട്ടിൽ ഹിന്ദുത്വം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ ഹിന്ദുത്വം എന്ന് അച്ഛനും അമ്മക്കും അറിയില്ല. ഇവരെ ഹിന്ദുത്വമല്ല അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന ഹിന്ദുത്വം. വലിയൊരു ഇന്ത്യയുടെ ഇങ്ങനെ വരട്ടു. ഏതാ ഇന്ത്യ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇന്ത്യ അല്ല ആർ എസ് എസിന്റെ ഇന്ത്യ. പാകിസ്ഥാൻ, ചൈന, ബർമ്മ, ഭൂട്ടാൻ, ശ്രീലങ്ക അങ്ങനെ എല്ലാം വരുന്ന ഇന്ത്യ ഇങ്ങനെ വരക്കും. രാത്രി ക്യാമ്പ് നോട്ടീസിക്കും. എന്നിട്ട് ശ്രീലങ്കയിൽ ഒരു വിളക്കാട വെക്കും, രാത്രി ഇരുട്ടായിരിക്കും, ശ്രീലങ്ക മാത്രം കാണും. എന്നിട്ട് പറയും മുറിഞ്ഞു പോയി മനോരം
മഹാദേവിനിൻ കാലിലെ പൊൻതിലങ്ക. ദേവിന്റെ കലങ്ക പോയി, ശ്രീലങ്ക പോയി. പാകിസ്ഥാന്റെ അടുത്ത് വിളക്ക് വിളക്ക് കത്തിട്ട് പറയൂ, അതാ ഗാന്ധാരം പോയി. മറിഞ്ഞു മഹാനാര ഗാന്ധാരദേശം, ഇതാ മറിഞ്ഞു ഗാന്ധാരദേശം പോയി, കൈലാസം പോയി, എല്ലാം പോയി. ഇതെല്ലാം തിരിച്ചുപിടിക്കണം. ആ തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇവിടെ ഇല്ലാതാക്കുന്നത്. ഈ മോദി വന്നപ്പോ 369 കലാപമ ഈ നാട്ടിൽ സൃഷ്ടിച്ച് ആ കലാപത്തിൽ 40 മുസ്ലിങ്ങളെ എല്ലാം കൊന്നത് ക്രൈസ്തവരെ കൊന്നത് ഈ കലാപത്തിൽ. ഇനി മുസ്ലിങ്ങളല്ല ഞങ്ങളുടെ ഏരാ, ക്രൈസ്തവരാണ് ഞങ്ങളുടെ ഏരാ എന്ന് പറയാൻ വേണ്ടിയ ഈ കലാപം നടത്തിയത് എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സംഘടന ഫാസിസ്റ്റ് സംഘടന തന്നെയാണ്. ഭക്തിയൊന്നും ഇവർ ഭൂഷണമല്ല, കറുപ്പുടുത്തിട്ടില്ല. നമ്മൾ മലക്ക് പോവുക, ഞാനൊക്കെ പണ്ട് വൊക്കേഷനാകുന്ന സമയത്ത് എന്റെ പല സ്നേഹിതന്മാരും സഖാക്കളാണ്. അപ്പൊ അവര് പറയുകയാണ് ഒരു കാവിക്കൊടി ഇതിലൂടെ മലക്ക് പോവുകയും. ഞാൻ ചോദിച്ചു എന്തിനാണ് കാവിക്കൊടി? അല്ല ഒരു കാവിക്കൊടി ഈ മലക്ക് പോകാൻ കാവിക്കൊടി വേണമെന്നെന്തോ നേർത്തിയാവും. ഇതാരാ ഉണ്ടാക്കി വിറ്റി ഹിന്ദു പരിശിച്ചു? ഇതറിയാതെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ചോളുകൊടി ഉപയോഗിക്കുന്നത് എന്താ തെറ്റ്? ഈ കാവിക്കൊടി എവിടെയാ ഉപയോഗിച്ച, കാവി എവിടെയാ ഉപയോഗിച്ച പുരാണങ്ങൾ പറയട്ടെ. ആളുകൾ സാർ പറയുന്നു ഇതാ കൃഷ്ണന്റെ കൊടി നോക്കൂ, രാമന്റെ കൊടി നോക്കൂ, കാവിയല്ലേ? കാവിയാണ് അരുണവർണ എന്നാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അരുണൻ എന്ന് പറഞ്ഞ ചുവന്ന് രക്തത്തിന്റെ കളർ, രക്തത്തിന്റെ കളർ കാവിയ അരുണവർണ, രക്തവർണം എന്നാണ് കൊടിയെ കുറിച്ച് പറയുന്നത്. ആ കൊടിയ കൃഷ്ണനും രാമനും ഉപയോഗിച്ച് ചുവന്ന കൊടി. അതായത് അവരെല്ലാം സി പി എമ്മുകാരായിരുന്നു, പോളിറ്റിവിയുടെ അംഗമായിരുന്നു കൃഷ്ണൻ. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കൗരവർക്ക് പോകാൻ എന്തിനാ നിങ്ങൾ കാവ്യ ഉപയോഗിക്കുന്നത്? കാവ്യ എന്തിനാ ഉപയോഗിച്ച്? അത് ഇവരെ പണിയാണ്. സാരി പൂജ നടത്തി നടത്തിയിട്ടാണ് അട്ടപ്പാടിയിൽ പ്രചാരകനെയും കാണുന്നില്ല, ആ പൊള്ളിനെയും കാണുന്നില്ല. കാവ്യ ആദ്യമായി ഉപയോഗിച്ച എവിടെയ? രാമായണത്തിൽ ഒറ്റ തവണ കാവ്യ ഉപയോഗിച്ച എവിടെയാ നിങ്ങൾ? മറ്റുള്ളവന്റെ ഭാര്യയെ, ശ്രീരാമന്റെ ഭാര്യയായ സീതയെ തട്ടിക്കൊണ്ടുവരാൻ രാവണൻ ധരിച്ച വസ്ത്രമാണ് കാവ്യ. ഈ ഒരു ഒറ്റ സ്ഥലത്ത് കാവ്യ ഉപയോഗിക്കുന്നു. അങ്ങനെയുണ്ട്, അത് ഇവരെ ഏർപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ജബരി വലുക്ക് പോകുമ്പോൾ കാവ്യം നോക്കുന്നുണ്ട്, ചോപ്പിട്ട് തന്നെ പോയാൽ. ഇപ്പൊ ഈ കറുപ്പ് എങ്ങനെയെങ്കിലും മാറ്റി കാവ്യം കൊടുത്തുകൂടെ വിജയന്റെ പരിസ്ഥിതി ചോദിക്കുന്നു. എന്താ കാവ്യം? എന്താ ഈ കറുപ്പ്? കറുപ്പ് നമ്മളുടെ മാലിന്യങ്ങളാണ്, അന്ധവിശ്വാസം മാലിന്യങ്ങളാണ്. ആ മാലിന്യങ്ങൾ ഞങ്ങൾ ആ സ്വാമിയിലേക്ക് ലയിച്ച് തത്വമത്തി അത് നീയാകുന്നു. പരിശുദ്ധയായി തിരിച്ച് പമ്പയിലേക്ക് വന്ന് പമ്പയിൽ കുളിച്ച് ആ വസ്ത്രം പാണ്ഡത്തിലാക്കി ഒരു ശുഭ്രവസ്ത്രം ധരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. ഈ സങ്കല്പമല്ലേ കറുപ്പ്? ആ കറുപ്പിനെ മാറ്റിയിട്ട് ഇപ്പം കാവ്യ കൊടുക്കണം എന്നവിടെ. അങ്ങനെയുണ്ട് അവസ്ഥ. അങ്ങനെ എല്ലാ അനാചാര ആചാരങ്ങളെയും ഇവിടെയുള്ള ആചാരങ്ങളെയും മാറ്റാനാണ് ഈ സംഘടന ശ്രമിക്കുന്നത്. യാഗങ്ങൾ നടത്തുക, നമ്മുടെ നാട്ടിൽ ഇപ്പൊ പുതിയ പുതിയ യാഗങ്ങളാണ്, മനുസ്മൃതിയിൽ പോലും എഴുതി തള്ളിയ യാഗങ്ങളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ നടന്ന യാഗം സിദ്ധി വിനായക യാഗം. എന്താ യാഗം? ഒരു മാസ യാഗം 1100 നെയ്യപ്പത്തിന്. ആ നെയ്യപ്പം തന്നാൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും. നെറ്റിലൂടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഗണപതിക്ക്, ഗണപതി സ്വീകരിക്കണത്. 15 മോഹനമാർക്ക് കുട്ടികളില്ല, അങ്ങനെ നെറ്റിലൂടെ ലെറ്റർ കൊടുത്തു, പിന്നെ ഗണപതി സ്വീകരിച്ചു. മോഹന ശരി നീ വാങ്ങിച്ചു. വലിയ ക്യൂ ആ, 3.5 കോടി രൂപയാണ് യാഗത്തിന് RSS അടിച്ചു മാറ്റിയത്. ഇങ്ങനെ മോഹൻ മാസം പോലെ ഒരുപാട് കൊട്ടം വരുന്നുണ്ടാവും. 1100 ഞാൻ പറഞ്ഞ എല്ലാ മാസം 1100 നെയ്യപ്പത്തിനാ. കുടുംബശ്രീയുടെ ഹാളിൽ 10 പത്തെണ്ണം കിട്ടും. ഇങ്ങനെ 1100 നെയ്യപ്പം വാങ്ങി കുട്ടികളൊന്നും ഉണ്ടാവില്ല. ആദ്യത്തെ നമ്പൂരിമാർക്ക് വെച്ചു വിളമ്പുന്ന ചാരോ ഒരു കവറിലാക്കിയിട്ട് വീട്ടിൽ ചുറ്റും വിതറിയാലും ആടെ ഐശ്വര്യം വരുമ്പോൾ, ലക്ഷ്മി വരുമ്പോൾ 500 ആ കവറിന് ആ ചാരം വാങ്ങിക്കും. ലക്ഷ്മി ഒന്നും വരില്ല, ധർമ്മയുദ്ധത്തിന് ഇവര് വരും രാത്രി. ഭക്തി, കാരി പൂജ, നാരീ പൂജ, കലം വരവ്. എന്നാ ഈ കലം വരവ്? കൈരാതി കിരാതി ക്ഷേത്രത്തിൽ പുതിയ ഏർപ്പാടാ കലം വരവ്. എന്റെ നാട്ടില് നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടികൾ ഒരു 12 അയക്കാൻ വേണ്ടി പറഞ്ഞു ശങ്കരമാറ്റ്. ഞാനൊരു ജീപ്പിൽ ഏർപ്പാട് ചെയ്തപ്പോ ജീപ്പിന്റെ മുന്നിൽ എന്റെ കൂടെ പഠിച്ച ഷീന കയറിയാടായിരുന്നു. ഷീന എന്ന് പറഞ്ഞ എന്നെ കട്ടി കറുത്തിട്ട് ഉള്ള കൺവെട്ടിയിട്ട് ആരും കാണൂല. എനിക്ക് പോവാൻ പറയാ ചന്ദ്രമാട്ട് പറഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള കുട്ടികളായിട്ടോ ഇവിടെ കയറി അടിയിരിക്കും. ഞാൻ ഇറങ്ങാൻ പറഞ്ഞ് ഇവിടെ തന്നെ അടിക്കും.
എല്ലാം കൂടി ഭജനയെല്ലാം പാടി ആടി കൈലാസഗിരി ക്ഷേത്രത്തിൽ ഇവൻ ചെയ്തത് ഇവക്കൊരു സുഖമുണ്ട്, എല്ലാത്തിനും മുമ്പിൽ നിൽക്കണം. ഏതോ ഒരു അമ്മയുടെ ഇരുന്ന് അമ്മത്തിന്റെ കലവും വാങ്ങിയിട്ട് ഇവളാണ് മുമ്പിലാണ് എന്നൊരു പേരെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ ശങ്കരൻ മാഷ് പറഞ്ഞു ഇത് ശരിയാവില്ലേട്ടാ ശ്രദ്ധിച്ചെ, ഇത് ഇവൾ ഫോട്ടോയിൽ കിട്ടില്ല, നല്ല വെളുത്തിട്ട് സീമയുണ്ട്, ആ സീമയാണ് മുമ്പിൽ നിൽക്കേണ്ടത്, നമ്മൾ അങ്ങനെയല്ലേ നിശ്ചയിച്ച്, ഇതിപ്പോ ഇവിടെ കയറിയത് നടക്കുക. ഞാൻ പറഞ്ഞു ഓ ഞാൻ പറഞ്ഞ കേൾക്കു, ഞാൻ പറഞ്ഞ അവൾ എന്നെ എന്റെ കൂടെ പഠിക്കുക. അങ്ങനെ സീമേനെ ഏറ്റവും പിറകിൽ കൊണ്ടുപോയി ആയിരിക്കി, എന്നിട്ട് മൈക്കോ എടുത്തിട്ട് ശങ്കരൻ മാഷ് അവർക്ക് വേണ്ടല്ലോ എന്താ അർത്ഥം വിടുന്നറിയാം, നിങ്ങളിപ്പോ എല്ലാരും ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുള്ളത്, ഇത്രയും ആൾക്കാരല്ലേ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട്, മുമ്പിൽ ഈ ചേട്ടൻ മറന്നില്ല, അർത്ഥപ്രധാനെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാരും ഒന്ന് തിരിയാ, അങ്ങോട്ട് തിരിയാ, അങ്ങോട്ട് തിരിഞ്ഞാൽ എന്താവും ഏറ്റവും അപ്പുറം നിൽക്കുന്ന ആള് മുന്നിലെത്തും. അതായത് ഏറ്റവും മുന്നിലിരിക്കുന്ന ശീന ബെക്കിലും സീമ മുമ്പിലുമായി, ഇതല്ലേ അവസ്ഥ. അങ്ങനെ ഭക്തിയിലൂടെ ഈ നാട് പിടിച്ചെടുക്കാൻ വേണ്ടി ഈ സംഘടന ശ്രമിക്കുന്നു. സമയമില്ല, അതാണ് ഈ കത്ത് വന്നത്, പ്രസംഗം ചുരുക്കേണ്ട മുഴുവൻ പറയണം. അപ്പൊ ഈ നാട്ടില് ഈ പറയുന്ന സംഘർഷങ്ങൾ ഉണ്ടാക്കുക, കലാപങ്ങൾ ഉണ്ടാക്കുക, നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാ പിടിച്ചിരിക്കുന്നത് അറിയുന്നത്? രാത്രി കാവിൽ നിൽക്കണം. ഇവിടെ കാനങ്ങാട് ഒരു ക്ഷേത്രമുണ്ട്, വിശ്വേന്ദു പരിഷത്തിന്റെ ക്ഷേത്രം, മഞ്ഞ പെയ്യില്ല അവിടെ. പ്രശാന്ത് വിശ്വേന്ദു പരിഷത്തിന്റെ നേതാവ് എപ്പോഴും കംപ്ലൈന്റ്, ആ കാവി പെയിന്റ് അടിച്ച അതിന്റെ മുകളിൽ ആരെങ്കിലും പച്ച പെയിന്റ് അടിക്കും. പോലീസ് സ്റ്റേഷനിൽ പരാതി, എന്താ പരാതി? കാസർഗോഡ് അറിയാം നിങ്ങൾ, ചെറിയൊരു സ്പ്ലിറ്റ് ഉണ്ടായാലും മരണം സംഭവിക്കും. അത്രയും വർഗീയ കലാപം ഉണ്ടാകാൻ കഴിയുന്ന നാടാ കാസർഗോഡ്, അത്രയും ശ്രദ്ധിക്കുന്ന പോലീസുകാർ അത്രയും ശ്രദ്ധിക്കുന്ന നാടാ കാസർഗോഡ്. ക്രമസമാധാന പാലനം ഏറ്റവും കൂടുതൽ നടക്കുന്ന നാടാ. അവിടെ ഈ പറയുന്ന പരിപാടി പ്രശാന്താണ് പരാതി അയച്ചു വരിക, സർ തീവ്രവാദികൾ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ താവി പെയിന്റ് മാറ്റി പച്ച പെയിന്റ് അടിച്ചിരിക്കുന്നു. എസ്ഐക്കും ഹെഡ് കോൺസ്റ്റബിൾക്കും മാത്രം അറിയുന്ന ഒരു സത്യം, അവർ രണ്ടുപേരും ഒരു ചാക്കിന് മുകളിൽ കയറി അടിയിരുന്നു, രാത്രി കടന്നാടി ഉറങ്ങി. അപ്പൊ കാണാം ഈ പറയുന്ന പരാതി കൊടുത്ത പ്രശാന്തരും കുറച്ച് സംഘവും ഒരു ബക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ അമരമാവണമെന്റെ രാഷ്ട്രം വിശ്വവിസ്തൃതി നേടണം, നിഖില വൈഭവ പൂർണ്ണമാവണ എവിടെയും ജനജീവിതം. ഈ പാട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ചാകെ പാടുന്ന പാട്ട് അവർക്ക് മനസ്സിലാവും. ഈ പാട്ടും പഠിച്ചു വരുന്നു. അപ്പൊ ബേക്കലുള്ള ആളെ ചോദിച്ചു, പ്രശാന്തട്ട രണ്ട് ചാക്കി ഇങ്ങനെ കിടക്കുന്ന അത് നേർത്തക്ക് തേങ്ങയറ്റം കൊടുത്തതായിരിക്കും. പോലീസ് എസ്ഐ മോണിച്ചു കൊടുക്കുക, ഇവനങ്ങനെ ഏണി വെച്ചു, വെള്ളം ഒഴിച്ചു, ബ്രഷ് എടുത്തു, പച്ച പെയിന്റിങ് ഇങ്ങനെ അടിക്കും. പിറകുന്ന ഒരു രീതി, മകനെ പ്രശാന്ത തിരിഞ്ഞു നോക്കുമ്പോ എസ്ഐ കൊടുത്തു വഴി കലാപം ഉണ്ടാക്കാൻ വേണ്ടി മത്സരം മാറ്റി പറഞ്ഞിട്ട. അതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഈ പശുവിന്റെ തലയിടുക, എന്നിട്ട് കലാപം ഉണ്ടാക്കുക. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ വ്യാപകമായ അത് പെരുമാവധി സംഭവിച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്ന എപ്പോഴും നടക്കുന്ന ഒരു പശു ഉണ്ട്, ഞാനന്ന് പെരുമ്പാവൂരുണ്ട്, ആ പശുവിനെ അവർ കാണുന്നില്ല, നോക്കുമ്പോ ക്ഷേത്രത്തിൽ തല മാത്രം കിടക്കും. എന്റെ കൂടെ കടന്നുറങ്ങി വിദ്വാനായി ചെയ്തതാണ് ഏറ്റവും വലിയ സങ്കടം. 12 മണി വരെ അവരെന്റെ കൂടി ഉണ്ടായിരുന്നു, ഞാൻ നല്ല ഉറക്കാം. ഇവൻ എന്നോട് പറഞ്ഞു, മണിച്ചിട്ട് താഴെ പോലെയ ഇവൻ, ഞാൻ എന്റെ ഉറക്കിന്റെ ദൈർഘ്യം ഇവന് കൃത്യമായിട്ട് അറിയാം. ഇവൻ പോയി കുറെ ആൾക്കാരെയും കൂട്ടി ആ പശുവിനെ അറുത്തു, തല അവിടെ ഇട്ടു. ഒരു വലിയൊരു കലാപം നടക്കുമായിരുന്നു പെരുമ്പാവൂരിൽ. ഇങ്ങനെ വ്യാപകമായി കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഈ സംഘടന ഈ കേരളത്തിൽ കൂപ്പുകൂട്ടുന്നു. യാതൊരുവിധ ഉദ്ദേശശുദ്ധിയും ഇതിനില്ല, ലക്ഷ്യമില്ല. എന്താ ലക്ഷ്യം? ഹിന്ദുരാഷ്ട്രം. എന്താ ഹിന്ദുരാഷ്ട്രം? നിങ്ങൾ ഏതെങ്കിലും ഒരാളെ കൃഷിക്കാരോട് ചോദിച്ചാൽ എന്താ ഹിന്ദുരാഷ്ട്രം? 25 കൊല്ലമായിട്ട് എനിക്കത് മനസ്സിലായില്ല, പിന്നെ ദൂരെയുണ്ട്. ഹിന്ദുരാഷ്ട്രം പരം വൈഭവം നേതുമേതസ്തു രാഷ്ട്രം സമർത്വാ ഭവത്വാതേ കൃഷ്ണം നമസ്തേ സദാവസ്ഥലേ മാതൃഭൂമി. അതല്ലേ പ്രാർത്ഥന, നമസ്തേ അങ്ങയെ നമിക്കുന്നു സദാ എല്ലായ്പ്പോഴും വത്സലേ വത്സലം നിറഞ്ഞവളായ മാതൃഭൂമി. അടുത്ത വരി എന്താ പ്രാർത്ഥനയുടെ അടുത്ത വരി? ത്വയാ ഹിന്ദുഭൂമേ സുഖം വർദ്ധിത്തോഹം. ഹേ ഹിന്ദുഭൂമേ, അങ്ങനെ സസുഖം വളർത്തുന്നു. അപകടമില്ല അവരി അതെയ്യാന്റെ വിശ്വസ്തദേഹീക ശക്തി കുതീലം ജഗദ്ധേദനം ബ്രഹ്മവേ. ഈ നാട്ടിലെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള അതീയമായ ശക്തി എനിക്ക് തന്നാലും, സുശീലം തന്നാലും, സാമർഥ്യം തന്നാലും,
എന്നാണ് ഈ പ്രണയിലെ ഭാഗങ്ങളിലെ അർത്ഥം. അപ്പൊ ഈ നാട്ടിൽ നാഴികർക്ക് 48 തവണയും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ശത്രുക്കളാണ് എന്ന് പറയുന്ന ഈ RSSന് എങ്ങനെയാണ് ഈ നാട്ടിൽ സമാധാനവും ശാന്തിയും നിലനിർത്താൻ കഴിയുക? അവരുടെ കൂടിയാണ് ഇപ്പൊ കോൺഗ്രസും കൂടിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ പിന്നെ പറയട്ടെ, കരുത പോയി. ഇപ്പൊ ശരണ്യ പോലീസിൽ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപയെ ഒരു പെണ്ണ് മോഷ്ടിച്ചു. പെണ്ണിനെ ഇപ്പൊ മുട്ടി ഇങ്ങനെ വായിലിങ്ങനെ തുണി ഇങ്ങനെ തിരികിയിട്ടാണ് പോലീസ് സ്റ്റേഷനിലെല്ലാം കൊണ്ടുവരിക. കണ്ടിട്ടില്ലേ തെളിവെടുപ്പിന്? ഈ തുണി അങ്ങ് കഴിക്കുമ്പോഴേക്ക് അച്ഛനിത്തറ 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 ചെന്നിത്തല ഭർത്താവാണോ ഭാര്യയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ പെണ്ണ് അത് പറയും ചെന്നിത്തല ചെന്നിത്തല കരുതേണ്ട കാര്യം തന്നെ പറയില്ല. 253 പേരാ പോലും ജഡ്ജി എഴുതിയത് മൊഴി. ഇവർ ജഡ്ജി അവസാനം ചോദിച്ചു ഇവരല്ല മോള്, ഏറിയ ഏറിയ നീല കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ നീല കണ്ടിട്ടില്ല ഇതുവരെ. ഏതെങ്കിലും മന്ത്രി ബാക്കിയുണ്ട്? കരുത പറഞ്ഞ ഒരു ഒറ്റ മന്ത്രി നിലനറിയാം നമ്മുടെ വയനാട്ടിലുള്ള ജലശ്രീ. അതൊന്നുമില്ല രസം. മൊഴിയും കൊടുത്ത് എല്ലാം കൂടി ആണ് ഏൽപ്പിച്ച് ജഡ്ജി പോയിട്ട് നോക്കുമ്പോ അതിന്റെ അവസാനത്തെ 3 പേര് കാണുന്നില്ല. അവസാന SP ജയിൽ സൂപ്രണ്ടിന്റെ, ജയിൽ സൂപ്രണ്ടിനോട് ചോദിച്ചു പറഞ്ഞു അവന്റെ അച്ഛനടുത്ത് നിന്ന് സംഭവം ചോദിച്ചു. പറഞ്ഞു എന്റെ അച്ഛനും ഉമ്മൻചാണ്ടിക്ക് ഒരേ വയസ്സാണ്, പുള്ളി നല്ലോണം വായിക്കുന്നുണ്ട്. ഈ 3 പേര് ഉമ്മൻചാണ്ടിനെ കുറിച്ചാ. ട്രാൻസ്പോർട്ട് ബസ് പോലെയല്ലേ ഈ നാട്ടിൽ വരണമുണ്ടോ? എല്ലായിടത്തും അഴിമതിയല്ലേ? മുഖ്യമന്ത്രി എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുക, എന്നിട്ട് വാഗ്ദാനങ്ങൾ മാത്രം. കക്കൂസ് വരെ ഉദ്ഘാടനം ചെയ്യുക. ശ്രീകണ്ഠപുരത്ത് വലിയ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യാൻ പോയ മന്ത്രി മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഇവിടെ ബസ് സ്റ്റാൻഡ് ഒന്നും ആയിട്ടില്ല, വേറെ ഒരു കക്കൂസ് ഉണ്ട്. അന്നാ മുഖ്യമന്ത്രി പറഞ്ഞു കക്കൂസ് ഉണ്ട് കക്കൂസ്, ഏതായാലും വന്നല്ലേ. കക്കൂസ് ഉദ്ഘാടനം ചെയ്യും ശ്രീകണ്ഠപുരത്ത്. ഭയങ്കര വാർത്തയാണ്. എവിടെ അഴിമതിയില്ലാത്ത എല്ലാവർക്കും എഴുതി കൊടുക്കുക. ജനസമ്പർക്ക പരിപാടി, എന്തെന്നാ ജനസമ്പർക്ക പരിപാടി? യൂത്ത് കോൺഗ്രസ്സുകാർ ഇന്ന് ജനസമ്പർക്കം നടത്തുന്നത് ഉമ്മൻചാണ്ടി ഇവിടെ ജനസമ്പർക്കവും. നമ്മുടെ നാട്ടിൽ ഒരു പവിത്രനുണ്ട്, മെന്റൽ പേഷ്യന്റാ. പുള്ളിനാ പുതിയതായിട്ട് നമ്മുടെ നാട്ടിൽ ആളുകളല്ല, ആ നാട്ടുകാരനെ വിളിക്കും. പവിത്രാട്ടൻ ഇങ്ങനെ വെള്ളക്കാട്ടും വെള്ളമുണ്ടലത്തിൽ നടക്കുന്നുണ്ടാവും. ഒരു പെണ്ണും ഉണ്ടാവും, ഒരു കള്ളാസും ഉണ്ടാവും. ആ സുഹൃത്തെ എന്റെ പ്രശ്നങ്ങൾ എന്താ ചോദിക്കും? അപ്പൊ പറയും സാറേ എന്റെ പ്രശ്നങ്ങൾ ഒന്നും പറയണ്ട, SBI 5 ലക്ഷം, SBT 5 ലക്ഷം, കുറെ കടങ്ങളുണ്ട്. അപ്പൊ പവിത്രൻ എഴുതും, നിനക്ക് ഞാൻ 1 ലക്ഷം രൂപ തന്നിരിക്കുന്നു, ഒരു ഒപ്പും അടവിട്ടു. ഇതേപോലെയല്ലേ ഉമ്മൻചാണ്ടി? 2 കാർഡില്ലാതെ 25,000, 1 കാർഡില്ലാതെ 10,000, ക്യാൻസർ ബാധിച്ചവന് 5,000. എല്ലാവർക്കും എഴുതിയും കൊടുത്തു ജനസമ്പർക്കും. ഈ തെക്കും കൊണ്ടൊരു ബാങ്കിൽ പോയപ്പോഴാണ് ബാങ്ക് മാനേജറോട് ചിരിയ, ഇതാരെ തന്ന ഉമ്മൻചാണ്ടി കള്ളനല്ലേ? ഒരു ഇത് വണ്ടി തെറ്റ വൈദ്യൊന്നുമില്ല. പണ്ട് LDFന്റെ ഭരണകാലത്ത് പെൻഷൻ വീട്ടിലല്ലേ എത്തിച്ചു കൊടുക്കുക? ഇപ്പൊ വീട്ടിലുണ്ടോ? ബാങ്കിലുണ്ടോ പെൻഷൻ? ഈ പറയുന്ന കാലില്ലാത്തവനും വൃദ്ധനും എല്ലാം ഈ ബാങ്കിന്റെ മുകളിൽ കയറിയിട്ട് ATMലെ കൂടി എടുക്കണ്ടേ പൈസ? എന്നാൽ അവിടെ പൈസ ഉണ്ടോ? റേഷൻ ഷോപ്പ് പോയാൽ അവിടെ അരിയില്ല. 2 രൂപക്ക് 30 കിലോ അരി കൊടുത്തല്ലേ നമ്മള് ഇപ്പൊ എവിടെ പോയത്? ആവേരി സ്റ്റോറിൽ പോയാൽ ഇപ്പൊ അരിയുമില്ല ഒന്നുമില്ല. കുറെ തോപ്പും ഉണ്ട്, തൻ തോപ്പ്, പിന്നെ ഒരു എക്കോ നിർമ്മിത വേഗം. ഈ അടുത്ത് അടിയൻ പോയപ്പോ അടിയന് കൊടുത്തത് എക്കോ നിർമ്മിത വേഗം. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, അതാണ് നമ്മുടെ ലക്ഷ്യം, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം. അപ്പൊ അരിയെ ചോദിച്ച അരി ഇല്ല, അതില്ല മനസ്സരിയോ, അതുമില്ല. പ്ലാസ്റ്റിക്കിനെ നിർമ്മാർജ്ജനം ചെയ്യാം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതല്ലേ പറയുന്നു എല്ലായിടത്തും കെടുകാര്യസ്ഥത, അഴിമതി, ഈ പറയുന്ന വിഷയങ്ങൾ, ഇതെല്ലാമല്ലേ കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത്? ഭരണ വികസനം എവിടെയെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ട്? അങ്ങനെയുള്ള ഈ ഉമ്മൻചാണ്ടിക്കെതിരായി ജനങ്ങൾ നടത്തിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം എന്ന് പറയുന്നത്. ആ വിജയം ഇനി ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ BJP കാർ പറഞ്ഞു നടക്കുന്ന എന്താ? താമര വിരിയിക്കും, താമര വിരിയിക്കും, വിരിയിക്കും നിങ്ങൾ താമര കേരളത്തിൽ. പക്ഷേ CPM പറഞ്ഞു അവസാനത്തെ സഖാവും ഈ മണ്ണിൽ നിന്ന് മരിച്ചു വീണാൽ മാത്രമേ ഈ നാട്ടിലൊരു താമര വിരിയിക്കാൻ കഴിയൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളിൽ ഒരു വലിയൊരു ദൗത്യം നമ്മുടെ മുന്നിലുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നെ എന്തായാലും വീഴുമെന്നുള്ള ഉറപ്പാണ്. ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നടക്കുന്നത്, എന്റെ കൂടെയുള്ള പ്രവർത്തകരും അങ്ങനെയാണ് നടക്കുന്നത്. പക്ഷേ എന്റെ അവസാനത്തെ ശ്വാസം വരെ എന്റെ ഹൃദയത്തിലിതാ ഈ പറയുന്ന ചെമ്പതാല തന്നെ ഉണ്ടാവും. അവസാനത്തെ ശ്വാസം വരെ
അങ്ങനെ കൊല്ലുമെന്നൊന്നും എനിക്ക് പേടിയില്ല. ഇനിയും വരും ഞാൻ പാലക്കാട്, ഇത് കുറച്ച് കുറഞ്ഞു പോയി പ്രസംഗം. ഇനിയും ഒരുപാട് സ്ഥലത്ത് വരാറുണ്ട്, പാലക്കാട് തന്നെ തുടങ്ങണം. പാലക്കാട് കണ്ണൂരല്ല എന്നാണ് എന്നെ ഒരു സ്നേഹിതം വിളിച്ചു പറഞ്ഞത്. കണ്ണൂരല്ല, അത് പിന്നീട് അദ്ദേഹത്തിന് ബോധ്യമാകും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തുറ്റ ഒരു വിജയം സമ്മാനിക്കണം. അതിനുവേണ്ടി എല്ലാ പ്രയത്നങ്ങളും യുവജനങ്ങളായി നിങ്ങൾ നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എന്റെ അഭിവാദ്യം. Thank you.